करगिता अच्छा करगिता अच्छा करगिता अच्छा करगिता अच्छा इनकी पकड़गी तेरनो लिया अच्छा करगिता अच्छा करगिता अच्छा उणंगी पോ अच्छा ഒന്ന് വേഗം കഴുകിത്താ अच्छा എടാ ഉണങ്ങി പോകുന്നടാ ഒന്ന് കഴുകി കൊടുക്ക് ഞാൻ കഴുകണോന്നോ ഞാൻ എന്തിനാ കഴുകുന്നേ വാരി വലിച്ച് നിന്നെ അറിയാവല്ലോ പിന്നെ നിനക്ക് കുത്തിയിരുന്ന് കഴിയാൻ എന്താ ഇന്ന് നീ തന്നെ കഴുകിയിട്ട് വെളിക്കുടിച്ച് പോയാ മതി എടാ ആടും പശുവൊന്നും കഴുകാറില്ലല്ലോ പോടാ ചെലക്കാതെ കിടന്ന് കൊച്ചിന് കഴുകി കൊടുക്കോ ഇല്ലയോ നിങ്ങളൊന്നും പറയണ്ട എന്നാ നിങ്ങൾ അങ്ങോട്ട് കഴുകി കൊടുക്ക് മുത്തശ്ശി കഴുകി തരണ്ട അച്ഛാ വൃത്തിയായിട്ട് കഴുകില്ല എനിക്ക് അച്ഛൻ തന്നെ കഴുകി തന്നാ മതി നിന്റെ അച്ഛന്റെ സ്വഭാവം തന്നെയാടാ നിനക്ക് 6 വയസ്സ് മുതൽ നിന്റെ അച്ഛനെ ഞാനാടാ കഴുകി കൊടുത്തോണ്ടിരുന്നേ നല്ല അച്ഛനും നല്ല മോനും മരുമയുടെ കയ്യിൽ നിന്ന് പച്ചവെള്ളം കുടിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല ഈ വയസ്സാം കാലത്ത് വല്ല കാശിരാമേശ്വരത്ത് പോയി ഭജന ഇരിക്കാമെന്ന് കരുതിയ ജീവിതാവസാനം വരെ അച്ഛനും മോനും ഞാൻ തന്നെ ജോലി ചെയ്ത് കൊടുക്കണം എല്ലാം എന്റെ വിധി അച്ഛാ ഒന്ന് വേഗം അച്ഛാ എനിക്ക് സ്കൂളിൽ പോണം അച്ഛാ ഞാൻ എത്ര പ്രാവശ്യം അച്ഛാ വിളിക്കണ്ടേ മര്യാദയ്ക്ക് കഴിയില്ലെങ്കിലേ ചാന്തിക്കട്ട് രണ്ടെണ്ണം തരും എടാ ഗിരി ഇനിയും കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാ കഴിയുന്നേ മോലാളി മോലാളിയായിരുന്നു വീട്ടിലാ മോലാളി ഓഹോ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യാനാണ് ഞാൻ ശമ്പളം തരുന്നത് അല്ല മുതലാളി ഞാനിപ്പോ ഇറങ്ങുക ഞാനിപ്പോ വരുവാ 10 മിനിറ്റിനുള്ളിൽ കട തുറന്നില്ലെങ്കിൽ ചന്തിക്കിട്ട് 4 പെടപടക്കില്ല ശരി മുതലാളി ശരി മുതലാളി അച്ഛാ കഴുകിത്താ എടാ അവനെ ഒന്ന് കഴുകി പറഞ്ഞയക്കടാ അച്ഛാ സ്കൂളിൽ പോ ലേറ്റ് ആയി കഴുകി കൊടുക്ക് അച്ഛാ ഇന്ന് ലേറ്റ് ആവും എന്താ ഹരി സുഖാണോ വൈകുന്നേരം ഞാൻ നേരത്തെ വരാം നമുക്ക് സിനിമയ്ക്ക് പോകേണ്ടതാണ് ആ ശരി ആയിക്കോട്ടെ കൊള്ളായിരുന്നു കൈ വേദനിക്കുന്നു കാല് വേദനിക്കുന്നു തല വേദനിക്കുന്നു ഉറക്കാണെ തീരെ ഇല്ല നന്നായിട്ട് ഉറക്കം വരുന്ന വല്ല മരുന്നുണ്ടെങ്കിൽ താ മോനെ ഇത് കഴിച്ചാ മതി പിന്നെ കണ്ണു തുറക്കത്തേ ഇല്ല നീ നന്നായി വരും എന്റെ പൊന്നു മോനെ എന്റെ ദൈവമേ പറഞ്ഞു പറഞ്ഞു എന്താ വേണ്ടേ എനിക്ക് അത് കുട്ടി പറഞ്ഞോട്ടോ അത് പിന്നെ ഓ മനസ്സിലായി മനസ്സിലായി കേട്ടാ മനസ്സിലായി ഹലോ ആരാ ഇതല്ലേ ചോദിച്ചേ ഞാൻ കാവ്യ പറഞ്ഞോളൂ നിങ്ങൾക്ക് എന്താ വേണ്ടേ അയ്യോ ഇന്ന് പറ്റില്ലടാ എനിക്ക് പിന്നെ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഒരു 100 രൂപ തരണേ പറയടാ അതെ കുറച്ചു നേരം ഒന്ന് കട നോക്കും ഞാനിപ്പോ പോയിട്ട് വരാം ഇപ്പൊ അല്ലടാ നീ വന്നേ മൂത്രം വരുമെന്ന് തോന്നിയാ പിടിച്ചിരുത്താൻ പറ്റുമോ എപ്പോ വരും ഇതിലെ വരുമെന്നൊക്കെ ആർക്കറിയാം പോയിട്ട് വാടാ എത്ര മണിക്കാ കട തുറന്നത് 10:30 എത്ര മണിക്ക് കട തുറക്കണം ഓ 9:30 അല്ല ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ തുറന്നാ മതിയായിരുന്നല്ലോ അതവിടെ നിൽക്കട്ടെ ഹരി എന്ന പേരുള്ളൊരു മാന്യ വ്യക്തി അവിടെ അവനൊന്ന് ജോലി ചെയ്യാൻ താല്പര്യമില്ലേ ചേട്ടാ അവൻ നേരത്തെ വന്നായിരുന്നു വന്നോ എന്നിട്ട് അവിടെ ആളെ കാണുന്നില്ല അവനവിടെ തന്നെ ഉണ്ടായിരുന്നു ഇതെന്റെ ടേബിളോ അതോ നിന്റെ വീട്ടിലെ ചവറ്റുകോട്ടയോ എന്തൊരു അഴുക്കായത് എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയോ മലയാളി ചേട്ടാ നമ്മുടെ കട നമ്മളല്ലേ വൃത്തിയായിട്ട് സൂക്ഷിക്കണ്ടേ? ശരിയല്ലേ മുതലാളി? പറഞ്ഞ ശരിയല്ലേ? അയ്യോ നാളെ തൊട്ട് വൈകി വന്നാലുണ്ടല്ലോ അടി നിനക്കായിരിക്കും കിട്ടുക. അത് ഞാൻ തന്നെ മേടിക്കും. മനസ്സിൽ ഒരുത്തന്റെ വിചാരം മമ്മൂട്ടിയാണെന്ന് മറ്റവന്റെ വിചാരം മോഹൻലാലാണെന്നുവാ. ഇയാളുടെ വർത്താനം കേട്ട ഇയാള് ദുൽഖർ സൽമാനാണ്. എടാ ഹരി എന്തോ ഒരേ ഒരു മസാല ദോശയും ഒരേ ഒരു ചായയും മേടിച്ചോണ്ട് വാ. പോടാ പോകാം മുതലാളി. ഒരു ചായ ഒരു മസാല ദോശ. എടാ ഒരു കാപ്പി, ഒരേ ഒരു കാപ്പി. ഒരു മസാല ദോശ ഒരു ചായ, ഒരു മസാല ദോശ ഒരു ചായ, ഒരു മസാല ദോശ. റിവേഴ്സ് 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 റിവേഴ്സ്. എന്താ ഈ ഭാഗത്തൊക്കെ? ഇയാൾക്കെന്താ ചെവി കേക്കില്ലേ? ചേച്ചി ഈ മരുന്ന് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഓ ചേച്ചിനെ നന്നായിട്ട് അറിയാമോ? എനിക്കും അറിയാം. ശരി വൈകിട്ട് ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ട് വന്നേക്കെന്ന് പറഞ്ഞേക്ക. അവിടെ നിൽക്കേ. ഇട പേരെന്താ? എടോ ഇട പേരെന്താന്ന്? സുരേഖ. എന്നാ ചെല്ല്. എന്താ എന്താടാ കിടന്ന് പരുങ്ങുന്നേ? മസാല ദോശ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ. അയ്യോ മസാല ദോശ മേടിക്കാൻ പറഞ്ഞു. മോലാളി ദേ താക്കോല്. നാളെയെങ്കിലും നേരത്തെ വരണം മോലാളി. ഇന്ന് എനിക്ക് ശമ്പളം തരാന്ന് പറഞ്ഞിരുന്നല്ലോ. അത് മാത്രം കൃത്യമായിട്ട് ഓർത്ത് ചോദിക്കണം. 1, 2, 3, 4, 5 അല്ല മുതലാളി ഇത് 5000 ഉള്ളൂ. എനിക്ക് 6000. കൃത്യസമയത്ത് വന്ന് കട തുറക്കുമല്ലോ അവന്. നിനക്കല്ല, വൈകി വരുന്ന ഓരോ ദിവസവും 100 രൂപ വെച്ച് കട്ടാവും. ഇനിയെങ്കിലും നേരം വണ്ണം വന്ന് കട തുറക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ശമ്പളം തന്നെ കിട്ടില്ല. മുതലാളി ചേട്ടൻ പറഞ്ഞു അല്ല എനിക്കും ശമ്പളത്തിന്റെ കാര്യം. എന്നെ നോക്കുമായിരിക്കും അല്ലേ? ശമ്പളം മുഴുവൻ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുകയാണോ? നിന്റെ ശമ്പളം കട്ട് ചെയ്താലുണ്ടല്ലോ തല കറങ്ങി അപ്പൊ തന്നെ താഴെ വീഴും. ഓർമ്മയിരിക്കട്ടെ, നാളെ തൊട്ട് മര്യാദക്ക് സമയത്തിന് വന്ന് കട തുറക്കണം. സമയത്ത് വന്നില്ലെങ്കിൽ നിന്റെ ശമ്പളം കട്ടാവും. രാവിലെ വന്ന് കട തുറന്നോണം. ഗുഡ് നൈറ്റ് മുതലാളി. എടാ ഹരി 6000 തന്റെ അടുത്ത് 5000 തന്നെ ഞാൻ എങ്ങനെയാടാ കുടുംബം പോറ്റുന്നത്? ശരിയേട്ടാ ചേട്ടൻ ഒരുപാട് ചെലവുണ്ട്. നേരെ പോയി അയാള് ശമ്പളം തരുന്നുണ്ടോ? ഇന്ന് ഡേറ്റ് 15ആയി. എടാ 15 തീയതി ശമ്പളം കിട്ടിയാൽ നമ്മൾ എങ്ങനെ കുടുംബം പോറ്റാനാ? ആലോചിക്കുമ്പോ വട്ടു പിടിക്കുക. അല്ല അത് പോട്ടെ, നിങ്ങൾക്ക് രാവിലെ വന്ന് കട തുറന്നാൽ എന്താ? അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുക വീട്ടില്. നീ കല്യാണം കഴിച്ചു നോക്കുക, അപ്പൊ അറിയാം. രാവിലെ പിള്ളേരെ എഴുന്നേൽപ്പിക്കണം, അപ്പിയിടിപ്പിക്കണം, കഴുകണം, കുളിപ്പിക്കണം, പിന്നെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കണം, പിന്നെ സ്കൂളിൽ കൊണ്ടുവിടണം. ഇതൊക്കെ കഴിഞ്ഞു വേണ്ട ഞാൻ അങ്ങോട്ട് വരാൻ. നീ ഒറ്റത്തടിയല്ലേ? അതൊക്കെ ശരിയാണ്. ഇയാള് തരുന്ന 4000 കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. 6 മാസമായി നാട്ടിൽ വന്നതിന് ശേഷം എന്തൊരു കഷ്ടപ്പാടാണ്. 6 മാസമല്ലേ ആയുള്ളൂ? 4 വർഷമായിട്ട് ഞാൻ ഇതേപോലെ കഷ്ടപ്പെടുക. 10 പൈസക്ക് പ്രയോജനമില്ല. അല്ല ഏട്ടാ ചേട്ടനപ്പോ എത്രയായിരുന്നു ശമ്പളം? 5000. ഇപ്പോഴും അത് തന്നെയല്ലേ വാങ്ങുന്നേ? എടാ അതിനെ കുറിച്ചല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. നിനക്കെന്നാ ചെവി കേക്കില്ലേ? ചേട്ടാ എന്താ 11 മണിക്കുള്ള ഷോ ആണോ? അയ്യോ അത് പറ്റില്ല. പറയുന്ന കേക്ക് മനസ്സിലാക്കല്ലേ പ്ലീസ്. ഓക്കെ ഞാൻ വരാം. അതെ 100 രൂപ കട നോക്കി ഞാനിപ്പോ നീ പോലെ വന്നേ. ആ പെണ്ണ് തനിച്ചാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. കൂടെ ആരുമില്ല. ആ പരിസരത്ത് ഒരു വീട് പോലും ഇല്ല. വീട് ഏത് ഭാഗത്തായിട്ട് വരും? ആ പൊട്ടക്കുളത്തിന്റെ അടുത്താണ് ഒരു ഓടയൊക്കെ ഇല്ലേ അവിടെ? അവിടെ ആ ഓടയിലെ നാറ്റം ഇവിടെ വരെ ഉണ്ടല്ലോ. അതാ ഓടയിലെ നാറ്റം ഒന്നല്ല ഏട്ടാ, ചേട്ടൻ കഴിക്കുന്ന സാമ്പാറിന്റെ 3 ദിവസം മുന്നേ എന്റെ കെട്ടിയോൾ ഓടിപ്പോയതിനു ശേഷം ഇതുപോലത്തെ ഒരു സീന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ കെട്ടിയോൾ എന്താ ഓടിപ്പോയോ? അതേടാ പോയപ്പോ കത്തോല എഴുതി വെച്ചിട്ടാണോ പോയേ? ഒന്നും എഴുതാതല്ലേടാ പോയത്. ഒന്നും എഴുതാൻ പോലും സമയം കിട്ടില്ലെന്നാണോ പറയുന്നത്? ഡാ എന്റെ കെട്ടിയോൾ ഓടിപ്പോയത് ഓർത്തിട്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല. നീ എന്തിനാണ് വിഷമിക്കുന്നത്? അങ്ങോട്ട് നോക്കണ അവരെങ്ങനെ എൻജോയ് ചെയ്യുന്നതെന്ന്. നമ്മളൊക്കെ ജനിച്ചത് തന്നെ ഭൂമിക്ക് ഭാരമാണ്. നമ്മളെന്ന് വെച്ചാൽ എന്നെ എന്തിനാ ചേർക്കുന്നത്? എന്റെ ജീവിതം നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ വയസ്സിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അതൊക്കെ എപ്പോഴേ തീർന്നു ചേട്ടാ, അവരുടെ നല്ല കാലം. നീ ഒരുപാട് സുന്ദരിയായിട്ടുണ്ടടി. ചുമ്മാ പൗഡർ ടിന്ന ചേട്ടാ എന്നടാ ഈ ഫാൻ നമുക്ക് എടുത്തോണ്ട് പോയാലോ? ഒരുപാട് വലിയ സാധനം എടുക്കാതെ ചാക്കിനകത്ത് കൊള്ളുന്ന പോലെ ചെറിയ സാധനം എടുക്ക്. ശരി ശരി. ചേട്ടാ ചേട്ടാ അയ്യോ എന്നാടാ? ദേ കാശ്. കാശോ? എത്രയുണ്ടടാ? 5000 രൂപ ചേട്ടാ. നമ്മളെ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ലേ അവൾ ഉണ്ടാക്കിയത്, കണ്ടില്ലേ? ഇങ്ങനെ സമ്പാദിക്കണേ പെണ്ണായിട്ട് ജനിക്കണം. ആ കാശ് അവിടെ തന്നെ വെച്ചേക്ക്. അതെന്താ അങ്ങനെ പറഞ്ഞു? ചെറിയ ചെറിയ സാധനങ്ങൾ കാണാതെ പോയാ പോലീസിൽ ആരും കംപ്ലൈന്റ് കൊടുക്കില്ല. എന്നാ കാശ് കാണാതെ പോയാ ഉടനെ പോലീസ് കംപ്ലൈന്റ് ചെയ്യുമടാ. അതുകൊണ്ട് നീ ആ എടുത്തിവിടെ തന്നെ വെച്ചേക്ക്. ശരി ശരി, ഇവിടെ തന്നെ വെച്ചേക്കാം. അവിടെ ഇരിക്കുന്ന മണി എടുക്ക്. നീ അതടിക്കാതെ ചാക്കിലോട്ടിട്ട് അത് ഗോപാലേട്ടന്റെ കടയിൽ 70 രൂപയ്ക്ക് എടുത്തോളും. നല്ല പട്ടു സാരികൾ, പട്ടിന്റെ പാവാടകൾ, പട്ടിന്റെ ജെട്ടികൾ, പഴയ സാധനങ്ങളും എടുക്കും. നിങ്ങളുടെ വീട്ടിൽ വന്ന് എല്ലാ പഴയ സാധനങ്ങളും എടുക്കുന്നതാണ്. വരൂ വരൂ എല്ലാവരും ഓടി വരൂ. വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. പഴയ പട്ടു പാവാടകൾ. പഴയ പട്ടു സാരികൾ, പട്ടുപാവാടകൾ, പുതുവീട്ടിൽ കേറാം. ഹേ ഇനി റൂട്ടും മാറ്റാം. ഹേ കളവെല്ലാം മുക്കാം. ഹേ ഇവിടല്ലോ സ്വർഗം 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 സ്വർഗം. Clothing bag or iron box or bathroom cup or radio, plastic sheet or lunar chappal niceai maathikko. Nanum chuttil kannum nattu kadavum kalayai maathikko. Siren shabdam kaadil kettal escape aayikko. Pottate palaye pattu saarigal pottate alilla vidalle. പുതു വീട്ടിൽ കേറാം. ഹേ ഇനി റൂട്ടും മാറ്റാം 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 മാറ്റാം. എടാ എല്ലാ ബോക്സും എടുക്കാതെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഈ സാധനം കണ്ടില്ലെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കാരെങ്കിലും എന്താ പറയുന്നത്? വേഗം എടുത്ത് വെക്ക്. ഓണം പ്രമാണിച്ച് വമ്പിച്ച് വിലക്രോയി വാങ്ങുവിൻ വാങ്ങുവിൻ വാങ്ങും. മുതലാളി, മുതലാളിയുടെ ഫാമിലി തേക്കുന്ന പേസ്റ്റിനകത്ത് ഉപ്പുണ്ടോ? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? അല്ല, ഇതിനകത്ത് ഉപ്പുണ്ട്. ഇത് നല്ല പേസ്റ്റാണ്. എന്റെ ഫാമിലി പല്ല് തേച്ചാൽ എന്താ, തേച്ചില്ലെങ്കിൽ എന്താ? നീ നിന്റെ പണി നോക്കടാ, ശമ്പളം കേട്ടാവും. അല്ല മുതലാളി, ലിസ്റ്റില് 10 ഉണ്ട്, പാക്കിംഗിൽ 9 കാണുന്നുള്ളല്ലോ. ശരിക്കും എണ്ണി നോക്കടാ. 9 ഉള്ളെന്ന് എന്തോ മിസ്റ്റേക്ക് കണ്ടില്ല മുതലാളി. എങ്ങനെയൊക്കെ ചതിക്കുന്നല്ലേ നമ്മളെ. ഭയങ്കര കള്ളത്തരമാണെന്ന്. എല്ലാ നാടും ഇനി ഒന്നായി മാറുന്നേ. എല്ലാ വീടും എന്റെ സ്വന്തം വീടായേ കണ്ണാകമിൽ ചൊല്ലും കാര്യം കണ്ടാലയ്യോ മോഹം തോന്നും വേണ്ട വേണ്ട ഈ ലോകം കാലം കാട്ടും കോളങ്ങൾ ഫാഷൻ ഉലകമെല്ലാം മാറ്റും സീസൺ മാച്ചോ പെട്ടെന്ന Swargam, 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 swargam. Kodukin bat or iron box or bathroom cup or radio, plastic sheet or lunar chappal I say matiko. Nanum chuttil kannum natti kadavum kalayai matiko. Siren shabdam kaadil kettal escapaiko. Pale pattu paavadagal. Pottande. Da. या फैमिली पढ़ने की पोवा वरा रूस अवे कड़ नेर नोक कड़े पैस साधनो मत कुछ स्वभाव मारूम कटलो पेटी रूप श्रमित नोक अदाली निन प्रसाद मरकल आ वाങ്ങിച്ചോണ്ട് വരാം ശമ്പളത്തിൽ നിന്ന് പിടിക്കും തലവേദന മാറി കിട്ടും തലവേദനക്കുള്ള മരുന്ന് തലവേദനക്കൊന്നും മരുന്നില്ല താൻ പോടും എന്നാ വയറുവേദനക്കുള്ളതാന്നേ എടോ വയറുവേദനക്കാണെങ്കിൽ ബാറിപ്പോ രണ്ടെണ്ണം അടിച്ചാൽ മതി മാറിക്കോളൂ എന്നാ തലവേദനക്കും ഗുളിയില്ല വയറുവേദനക്കും ഗുളിയില്ല പിന്നെന്തിനാ മെഡിക്കൽ സ്റ്റോർ ചുമ്മാ ഒരു രസത്തിന് തനിക്ക് ഇവിടെ മരുന്നൊന്നുമില്ല താൻ പോടോ ചേട്ടാ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായി ഇതുവരെ ഒന്നും നടന്നിട്ടില്ല അതിനെന്തേലും മരുന്നുണ്ടാവോ ചേട്ടാ ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലടാ വിളിച്ചു പോയി വിൽക്കുന്നത് കാണാം ഒരെണ്ണം മതിയാകും നിന്റെ ജീവിതം മാറിപ്പോവും എടാ വാടാ വേറെ വല്ല കടയിലും പോ കാണവില്ലാത്ത മതി മാടൊന്നും ചോദിക്കാൻ വന്ന നമ്മളെ വേണം ഇറങ്ങി പോടാ ഇറങ്ങി പോടാ തൊഴിലാളി ഐസിന്ദാബാദ് ചേട്ടാ ഈ ലോകത്തിലെ വെള്ളം അടിക്കുന്ന സമയത്ത് സൈഡ് ഡിഷ് ആയിട്ട് ഇത് കണ്ടോണ്ടിരിക്കുന്ന ചേട്ടൻ മാത്രമേ ഉള്ളൂ അനിയ ഇത് സ്ട്രോബെറി ഫ്ലേവറാ ഇത് കണ്ടോ നീ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് 4 വർഷമായി കമ്പനി സാധനം 1 2 3 ചേട്ടാ എന്തിനാ ആകാശന്റെ തലയിൽ ഏത് സമയം നമ്മുടെ മെക്കെട്ട് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നേ അതിരിക്കട്ടെ പണിക്കാരോട് അയാൾക്കൊരു ബഹുമാനം ഇല്ലടാ അതല്ല ചേട്ടാ അവന്റെ തലക്കകത്ത് ബുദ്ധിയില്ലാന്ന് അവന്റെ തലക്കകത്തൊന്നും ഇല്ലെന്നേ പഞ്ചാമൃതത്തിന് വേണ്ടി കാശ് ചോദിച്ചെന്ന് ഇന്ന് ഞാൻ അവന്റെ വീട്ടിൽ രാത്രിയാ ഇവിടെ ഒരുപാടുണ്ടല്ലോ വേൾഡ് കപ്പ് ചാക്കിലൂടെ തട്ടിയാ ഇവരെന്തോ കാർ തുപ്പിക്കൊണ്ടിരിക്കുന്നേ ഏയ് എടാ വന്ന ജോലി നോക്ക് നേരം വിളക്കാൻ പോകുന്നു നിന്നോടില്ല പറഞ്ഞിരുന്നേക്കാൻ കമോൺ വേറെന്താ കൊപ്പിയോ എന്നാ ഒന്ന് നോക്കാം ഓരോ ഡോസ് വിട്ടിട്ട് തന്നെ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് കുടിക്കാം എന്നെ അടുത്തോട്ടിരിക്കോടെ വേഗം വാ എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിട്ടാ കേട്ടോ മോനെ ഒന്ന് വേഗം വാടി ഒന്ന് വേഗം വാടി അകത്ത് കയറിയ ഉടനെ വാതിൽ കുറ്റിയിട്ടോ ആ നമുക്ക് പോവാം കുറച്ച് വെള്ളം വേണം. ഇല്ല. എന്നാ ഒരു ചായ ദാ. പാലില്ല. നാശം പിടിച്ചവനെ എന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ. നാടായ നാട് മുഴുവനും തേടി ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ കെട്ടിച്ചു കൊടുത്തത് അവളെയും കളഞ്ഞേച്ച് വന്ന് ഇതിനകത്ത് കുത്തിയിരിക്കുന്നല്ലോ. ഈശ്വര, പുറത്തിറങ്ങി എനിക്ക് നാണക്കേടാകുക. എടാ, നീ എവിടെ കേറി ഇരിക്കുകയാണ്? നിന്റെ ജീവിതം തുലച്ചിട്ടിങ്ങനെ നടക്കുകയാണോ? ഇതെവിടുന്ന? അവള് പോയിട്ട് ഇപ്പൊ 4 വർഷം ആയില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്താ, എനിക്കെന്തോ തുണി വാങ്ങാൻ പോയതുപോലെ അല്ലേ നിന്റെ വർത്താനം? ആ തുണിക്കടക്കാരന്റെ കൂടെ ഓടിപ്പോയെന്ന് പറയടാ. 2 സുന്ദരിക്കുട്ടന്മാരെ അല്ലേ എനിക്ക് പെറ്റു തന്നിട്ട് അവിടെ ഓടിപ്പോയത്. നാശം പിടിച്ചവള്, ഒരിക്കലും ഗുണം പിടിക്കാത്തവള്. ദോശറാണി ഒരു ദോശ ദോശ ആശിഷ്ട ദോശ അമ്മേ ആശ ദോശറാണി. എന്താ ഇത്? നിന്റെ ഈ ദോശ അമാവാസിൽ ഇരുട്ട് പോലെ കറുത്തു പോയല്ലോ. ഇതിങ്ങനെ കരിഞ്ഞു പോയത് നിന്റെ കണ്ണി കണ്ടില്ലേ? എന്താ, കീറിയ ബ്ലൗസ് കണ്ടില്ലേ? എന്റെ കീറിയ സാരി നിങ്ങൾ കണ്ടില്ലേ? കണ്ടിട്ട് കാണാത്ത പോലെ നടക്കില്ലായിരുന്നോ? മിണ്ടാതിരുന്ന് കഴിച്ചോണം, അല്ലെങ്കിലേ നല്ലൊരു സാരി വാങ്ങിച്ചു കൊടുത്താ ഞാൻ നല്ല ദോശ ചുട്ടുതരാം. ദോശ ഞാൻ ആശിച്ച ദോശ എന്റെ മോൻ ഒന്നും കഴിക്കാതെ കണ്ടില്ല കരഞ്ഞോണ്ട് വെച്ചെന്ന് പോന്നെ. നീ സമയാസമയത്ത് വെച്ച് പുഴുകി തിന്നുണ്ടോ തള്ളേ? ഒരു വർഷമായിട്ട് ഞാൻ ഈ സാരി തന്നെ എടുത്തോണ്ടിരിക്കുന്നേ. ഒരു ബ്ലൗസ് വാങ്ങിത്തരാൻ വക്കില്ലാത്ത നിങ്ങളുടെ മകന് ഈ കരിഞ്ഞു പുകഞ്ഞ ദോശ തന്നെ അധികമാ. നിങ്ങളുടെ മകനെ കെട്ടി നേരത്തുണ്ടല്ലോ ആ ജൗളിക്കട സുബ്രഹ്മണ്യത്തിനെ കെട്ടിയിരുന്നെങ്കിലേ ദിവസം ഒരു സാരി ഉടുത്തെനിക്ക് ഭംഗി നോക്കാമായിരുന്നു. നാശം പിടിച്ചത് നിങ്ങള്. മുതലാളി തല്ലിക്കൊള്ളും ചേട്ടാ. ചേട്ടാ ചേട്ടാ എങ്ങനെയെങ്കിലും തുറക്കുന്ന ഒരു താക്കൂർ ചേട്ടാ പ്ലീസ്. അയ്യോ ചേട്ടാ ഓടി വാ ചേട്ടാ. ചേട്ടാ അയ്യോ ചേട്ടാ പെട്ടിട്ടോ ഞാൻ വേഗം വാ ചേട്ടാ. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലും ചേട്ടാ. അയ്യോ ഇവിടെ ചേട്ടാ എവിടെ താക്കോല് ഇതിനകത്തോടെ താക്കോല് ഒന്ന് വേഗം ഓർക്ക് ചേട്ടാ. അറിയാനെങ്ങാനും വന്നു കഴിഞ്ഞാൽ ചേട്ടാ ഇപ്പോഴെങ്ങാനും വന്നു കഴിഞ്ഞാൽ മറന്നുപോയ ചേട്ടാ. ഇപ്പുറത്തെ 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 ചേട്ടാ. ചേട്ടൻ ദൈവം തന്നെ ചേട്ടാ. എന്റെ ജീവൻ തന്നെ ഈ ഏരിയയിൽ എന്റെ കൈ കൊണ്ട് തുറക്കാൻ പറ്റാത്ത പൂട്ടേ ഇല്ലടാ കേട്ടോ. നീ പോയി പണി നോക്ക. ഇവനെന്തിനാ പുറത്തേക്ക് ഓടുന്നു? ഈ കടക്ക് ഇത്രയും ഓണേഴ്സ് പാർട്ണർഷിപ്പ് പോയി. ഇതെന്നാ പാർട്ട്നേഴ്സ് എല്ലാം ബോക്സ് എടുത്തുണ്ട് പായുന്നു. ഇവന്മാരിനി റോഡ് സൈഡിട്ട് വിൽക്കാനുള്ള പ്ലാൻ ആണോ? സൈക്കിള് മറന്നു വെച്ചിട്ട് പോവാണോ? ഇവനെന്തിനാ അവന്റെ കടയിൽ പെട്ടിയെടുത്തിട്ട് ഓടുന്നു? ഓ കൺഫ്യൂഷൻ ആയല്ലോ. അയ്യോ ഈ കടയിൽ ആരും ഇല്ലേ? അപ്പൊ അവന്മാര് കള്ളന്മാരായിരുന്നു. അല്ലെങ്കിലേ നല്ലൊരു സാരി വാങ്ങിച്ചു കൊടുത്താ ഞാൻ നല്ല ദോശ ചുട്ടു തരാം. എനിക്കറിയാം തനിക്കൊന്നും അറിയില്ലെന്ന്. അധികം വൈകാതെ ആ കള്ളന്മാരെ ഞാൻ പിടിച്ചോളാം. പിടിക്കണം മാഡം പിടിക്കണം. ആ കള്ളന്മാരും നീയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അതെ മാഡം അതെ. പക്ഷേ ഒരു കാര്യം മാത്രം മനസ്സിലായില്ല. എന്താ മാഡം? ആ സാരി നിന്റെ കയ്യിൽ എങ്ങനെയാടാ വന്നേ? സാരി കീറി മാഡം. റോജാറാണിയുടെ ദോശ കരിഞ്ഞു പോയി മേഡം. അങ്ങനെ പുതിയ സാരി കൈ വന്നു. ശരി എന്തോ അബദ്ധം പറ്റിപ്പോയതായിരിക്കും. അത് വിട്. ഒപ്പിട്ടിട്ടെ സ്ഥലം വിടാൻ നോക്ക്. മേഡം മേഡം തമാശ പറഞ്ഞാ അയാൾ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാടാ. പോവാൻ നോക്ക്. ഇല്ല മേഡം ഇവിടെ നിങ്ങൾ എന്നെ അങ്ങ് പറഞ്ഞങ്ങ് വിട്ടിട്ടേ പുറയിൽ നിന്നാണ് എൻകൗണ്ടർ ചെയ്യുമെന്ന് പേടിയുണ്ട് മേഡം. എൻകൗണ്ടർ? അതെ മേഡം. നിന്നെ സീരിയൽ ഒരുപാട് കാണാറുണ്ടല്ലേ? എടാ നിന്നെയൊക്കെ എൻകൗണ്ടർ ചെയ്ത എൻകൗണ്ടറിന് തന്നെയാ മാനക്കേട്. സ്വന്തം ഭർത്താവ് പോലീസിന്റെ അടിയും വാങ്ങി ഇവിടെ വന്ന് കിടക്കുന്ന കണ്ടില്ലേ? അവക്ക് എന്താ എന്ത് പറ്റിയെന്നൊന്ന് ചോദിച്ചുകൂടെ? നാശം പിടിച്ചവള്. അവക്ക് തിന്നണം കുടിക്കണം കിടക്കണം അല്ലാതെ ഒരു വിചാരമില്ല. നമ്മളെ കൊണ്ട് ഇതുപോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെങ്ങനെയാ ഭാര്യയെ കൺട്രോൾ ചെയ്യുന്നേ? ഇതെന്താ ഭാഗ്യം മാത്രമായിട്ട് ഇങ്ങോട്ട് വീണത്? കള്ളൻ കള്ളൻ ദാണ്ട് ചാടുന്ന കള്ളൻ ഒരു കള്ളി. റോജാറാണി സോറി ഗിരിധർ. റോജാറാണി ഇതാണ് സുബ്രഹ്മണ്യം. നമ്മുടെ കുട്ടികൾ അവരെ നല്ലതുപോലെ നോക്കണം ഗിരിധർ. അവര് ചെറിയ കുട്ടികളല്ലേ റോജ? എന്താ ഏട്ടാ ഈ പെണ്ണുകളൊക്കെ ഇങ്ങനെ ഒരുപോലെ? എങ്ങനെ നമ്മളൊരു കാര്യം പറഞ്ഞ അതിനങ്ങോട്ട് ചുമ്മാ തടസ്സമായിട്ട് നിക്കുവെന്നേ. ചുമ്മാ ഇരിക്കാൻ ഒന്നുമില്ല. ഇതെന്നാടാ സീല് വെച്ചതാണോ? ഇത് സീല് വെച്ചതൊന്നും അല്ലെന്നേ. ഒരു പ്രേതം കടിച്ചതാ. പ്രേതങ്ങൾ എന്നാടാ നെഞ്ചിലാണോ കടിക്കുന്നത്? പിന്നെ നെഞ്ച് തന്നെ. അത് വേറെ. അതെ ഒരു മനുഷ്യന്റെ സമയം ശരിയല്ലെങ്കിലേ അവൻ ഒട്ടകത്തിന്റെ മേലെ കയറിയിരുന്നാലും നായ വന്ന് കടിക്കും ചേട്ടാ. ഈ പഴഞ്ചൊല്ലിനും ഈ പാടിനും തമ്മിൽ എന്താടാ ബന്ധമുള്ള? ബന്ധമുണ്ടെന്ന് നിങ്ങളുടെ കെട്ടിയോൾ ഒളിച്ചോടിയില്ലേ, അതുപോലെ ഞാൻ ഓടി വന്നൊരു കഥയുണ്ട് ചേട്ടാ. പറയട്ടെ. Temperature is rising up. Riding on my stress. Temperature is rising up. Riding on my stress. Temperature is rising up. Temperature is rising up. Sir, what do you want, sir? 2 large whiskey. ശരി. ഇങ്ങനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ സാർ, സാർ ഈ മാർഗ് വെച്ചിട്ട് കാര്യങ്ങൾ പറയുന്ന ജോലിച്ചനല്ലേ? ഞാൻ ടി വിയിൽ ഒരുപാട് സാറിനെ കണ്ടിട്ടുണ്ടല്ലോ. സാറിന്റെ എവിടെ? ലണ്ടനില്. ഇന്ന് എന്താഴ്ചയാ മോനെ? തിങ്കളാഴ്ച. തിങ്കളാഴ്ച ലണ്ടൻ, ചൊവ്വാഴ്ച ന്യൂയോർക്ക്, ബുധനാഴ്ച ഫ്രാൻസ്, ഇങ്ങനെ ഓരോ രാജ്യങ്ങളിൽ പോയി പ്രവചനം നടത്തുക. എന്താ സാറേ ഈ സിദ്ധവൈദ്യന്മാരെ പോലെ തിങ്കളാഴ്ച തൃശ്ശൂര്, ചൊവ്വാഴ്ച ചങ്ങനാശ്ശേരി, ബുധനാഴ്ച കങ്ങഴ. നിസാരായിട്ടല്ലേ സാറ് പറയുന്ന കയ്യൊന്നേ ഒരു സെക്കൻഡ്. മോനെ, പൊതുവെ എല്ലാവർക്കും മറുക് കഴുത്തിലുണ്ടാവും, കയ്യിലുണ്ടാവും, മുതുകിലുണ്ടാവും. പക്ഷേ നിനക്ക് മാത്രം ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താ അതുള്ളത്. ശരിയല്ലേ സാറേ? സാറെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയുന്നേ? ഞാൻ കുളിക്കുന്ന സമയത്ത് ഒളിഞ്ഞു നോക്കിയായിരുന്നു സാർ. ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ മതി അയാൾക്ക് എവിടെയൊക്കെ മറുകുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇതുവരെ ആ മറുകിന്റെ ഭാഗ്യം കൊണ്ട് ഒത്തിരി പെൺകുട്ടികൾ നിന്റെ വലയിൽ വീണിട്ടുണ്ടാവും. ഇന്ന് തൊട്ട് 1, 2, 48 ദിവസത്തേക്ക് നിന്റെ വാലും കാലും നിയന്ത്രിച്ച് നിർത്തിയാൽ നിനക്ക് കൊള്ളാം. ഒന്ന് ചുമ്മാ ഇരി സാറേ, ഇപ്പോഴാണ് വളച്ചെടുത്തോണ്ടിരിക്കുന്നത്. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി. സോറി മാഡം, എവിടെയോ കണ്ടതുപോലെ തോന്നി, അതാ ഞാൻ. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണോ? അതെ മാഡം. വാ, എന്റെ അമ്മ. അയ്യോ, നടുവിന്റെ ഉപ്പാട് വന്നു കേട്ടോ. ആ ജോത്സ്യം പറഞ്ഞത് വളരെ ശരിയാ. ഇപ്പോഴല്ലേ എന്നെ ഇറക്കി വിട്ടത്, ഇതിനിടയ്ക്ക് വീണ്ടും വന്നു. പുലിമാനെ വെട്ടുകാനാടിടുമേ കാട്ടിൽ, മാൻ പുലിയെ വെട്ടുകാനാടുമേ. മേഡം ഒന്ന് അഴിച്ചോട് മേഡം. ചേച്ചി ഇതൊക്കെ എന്തോന്നിന്? അയ്യോ മേഡം, എന്റെ കെട്ടിരിക്കും. ചേച്ചി ചേച്ചി വേണ്ട ചേച്ചി, എന്റെ പൊന്നു ചേച്ചി, എന്റെ വിട്ടറി ചേച്ചി പ്ലീസ്. വേണ്ട എന്നെ വിട്ടേക്ക് പ്ലീസ് മേഡം, പ്ലീസ് മേഡം എന്നെ വെറുതെ വിടേ. അയ്യോ എനിക്ക് വേണ്ട, അയ്യോ വേണ്ട മേഡം എന്നെ വിടേ. അയ്യോ എന്നെ വിടേ, എന്നെ വിടേ, എന്നെ വിടേ. അയ്യോ അയ്യോ വേണ്ട. ചുമ്മാ ഇരിക്കുന്നേ. എന്താണല്ലേ ഡെയിലി നീ ഇവിടെ ജോലി ചെയ്യുന്നു, രാത്രിയാകുമ്പോൾ അവിടുത്തെ ജോലി, ഓവർ ടൈം ആണല്ലോടാ, കുറച്ചെങ്കിലും റെസ്റ്റ് എടുക്കടാ. എടാ ഞാനെന്താ ചെയ്തേ? എടാ അളിയ, ഇന്നലെ വൈകുന്നേരം എന്നെ കൊണ്ടുപോയിട്ട് നെഞ്ചിൽ അച്ചു കുത്തി കയറ്റിയായിരുന്നു എൻ്റെ പൊന്നു മോനെ. അച്ഛാ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാ, ലണ്ടനിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റാണ്, ഇപ്പോൾ കുറച്ച് വില കുറവാണ്, എങ്ങനെയും അത് മേടിച്ചേ പറ്റൂ. അടുത്ത ആഴ്ച ഞാൻ നാട്ടിലേക്ക് വരാം, ക്യാഷ് എങ്ങനെയും റെഡിയാക്കി വെക്കും. ഞാൻ ഫോൺ വെക്കുക, ഈ നാട്ടിൽ ജോലി ചെയ്താലേ നല്ല കാശുണ്ടാക്കുന്ന എല്ലാവരുടെയും വിചാരം. സ്വന്തം നാട്ടില് വില കുറവ് റെസ്റ്റോറൻറ്റ്, അങ്ങനെയെങ്കിൽ ലണ്ടനിലെ കാഞ്ചനയോട് കാശ് വാങ്ങാം. ഇവനെന്തിന് ഇവിടെ വന്നിരിക്കുന്നു? നീ ചോദിച്ച 10,000 രൂപ, 10 ലക്ഷം ചോദിച്ചപ്പോ 10,000 രൂപ എടാ, അത് പൗണ്ടാടാ, പോയി മാറ്റിക്കോ, 10 ലക്ഷം കിട്ടും. ഈ എഗ്രിമെന്റിൽ ഒപ്പിട്ടെ. ചേച്ചി നമ്മളൊക്കെ ഇങ്ങനെയാണോ ഇടപഴകിയ? മാഡത്തിന് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടാ ഞാന് ഈ നെഞ്ചത്തല്ലേ അച്ചു കുത്തിയത്. എഗ്രിമെന്റിൽ ഒപ്പിടാൻ പറഞ്ഞല്ലേ എങ്ങനെയാ? അത് പേഴ്സണൽ, ഇത് പ്രൊഫഷണൽ. മര്യാദക്ക് ഇടുന്നുണ്ടോ ഇല്ലയോ? പറഞ്ഞല്ലേ ഉള്ളൂ, ഇട്ട് തന്നേക്കാം. താങ്ക് യു. 20 സൈന്യത്തിനാ? താങ്ക് യു മാഡം. ശരി എന്താ മാഡം? പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചോ. എന്തിനാണ് നാട്ടിലേക്ക് പോകുന്നത്? എന്താ അത്യാവശ്യം? എടാ അമ്മാവന്റെ മോടെ കല്യാണം. അമ്മാവനില്ലല്ലോ. പിന്നെ എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചറിയാവുന്ന ചോദിച്ചാൽ നിനക്കറിയില്ലെന്ന് പറഞ്ഞേ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞേക്കല്ലേ. എന്ത് പറയണ്ടെന്ന് നീ പറയുന്നത്? ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ. പറഞ്ഞിട്ട് പോടാ. നിങ്ങളുടെ നാട് നിങ്ങളുടെ ബസ്, എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇരുന്നോളൂ ഇരുന്നോളൂ. കേരളം. Thank you madam. You want that? Thank you. തലവേദന. ഇതെന്താ ആരുമില്ല ഇവിടെ? എന്റെ ബാഗ് ഇതെന്താ തുറന്നിരിക്കുന്നത്? എന്റെ 10 ലക്ഷം, 10 ലക്ഷം രൂപ. അയ്യോ അയ്യോ എവിടെ പോയി? അയ്യോ അയ്യോ എന്റെ കാശ്! കണ്ടക്ടർ, ഡ്രൈവർ, വണ്ടി ആരുമില്ലേ? ഒരു ഇന്ത്യക്കാരന്റെ കയ്യിൽ നിന്നൊരു വെള്ളക്കാരി കാശടിച്ചു മാറ്റി. ചെമ്പകപ്പൂവും കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നൊരു ചെന്താമര. എന്റെ ചെന്താമരേ, ഇതാണോ ഈ ചെന്താമര എന്ന് പറയുന്നത്? അരേ വാ, വേണ്ടല്ലേ, സൈഡ് ഡിഷ് എല്ലാം തീർന്നു പോയി. ചെന്ന് കടല മേടിച്ചോണ്ട് വാ. അല്ലേലും എനിക്ക് പിത്തോ, എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയെങ്കിലേ ചെന്നൊരു ക്വാർട്ടർ മേടിച്ചോണ്ട് വാ. ഇത് ലോജിക്ക്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ലാർജ് അടിച്ചിട്ട് നിനക്കൊരു ക്വാർട്ടർ മേടിച്ചോണ്ട് വരാം. ഓക്കെ. ഇവിടെ ഒരു പടിക്കെട്ടുണ്ടായിരുന്നില്ല, ആരെങ്കിലും പൊളിച്ചു കളഞ്ഞോ? പൊളിച്ചടുക്കി പൊളിച്ചടുക്കി പൊളിച്ചടുക്കി. കുപ്പി മേടിച്ചോണ്ട് വന്നായിരുന്നോ? സാധനം തീർന്നു പോയി. എന്നോട് തന്നെ ഇങ്ങനൊക്കെ ചെയ്യുന്ന, സാധനം ഇല്ലെങ്കിൽ ജീവിക്കാൻ പോലും. ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടെ എന്തും നടന്നിട്ട് താൻ ഇത്ര ഫീൽ ചെയ്യുന്നത്? പറഞ്ഞു വിട്ടിട്ട് നീ വായി നോക്കൂലോ? വായി നോക്കി എന്റെ വിരക വേദന അറിയില്ലടാ. ഒരു പ്രായമായ കളവി ഈ വീട്ടിൽ കിടപ്പുണ്ടെന്ന് പോലും അവനൊരു ഓർമ്മയില്ലാതെ. എടാ നീ മുട്ടുവേദനയ്ക്ക് ഇത്തിരി മരുന്ന് വാങ്ങിച്ചോണ്ട് വന്നോടാ കുരുത്തം കെട്ടവനെ. പെറ്റ തള്ളിയോടും പേര കുട്ടികളോടും സ്നേഹമില്ലാത്ത ഒരുത്തൻ. എവിടെ എവിടെ ഇവിടെ ആണല്ലോ വെച്ചേ. ഉലഹൻലാൽ പതുക്കെ കഥക തുറന്ന് എത്തി നോക്കി. സംഗീത ബാത്റൂമിൽ കുളിക്കുന്നതിന്റെ ശബ്ദം കേട്ട് ഉലഹന്നാൻ മന്ദം മന്ദം നടന്നു വന്ന് കട്ടിലിൽ ഉറങ്ങുന്നത് പോലെ വന്ന് കിടന്നു. സംഗീത സംഗീത കഥക തുറക്കുന്ന ശബ്ദം കേട്ടു. സംഗീത പുറത്തേക്ക് വന്നു. ശരീരത്തിൽ പച്ച നിറത്തിലുള്ള ഒരു ടവൽ മാത്രമേ കെട്ടിയിരുന്നുള്ളൂ. ഉലഹന്നാൻ ഒളി കണ്ടിട്ട് അവളെ തന്നെ നോക്കി. പൊന്നിറമുള്ളൊരു മേനി, വാഴപ്പിണ്ടി പോലുള്ള കാലുകൾ, നോക്കുന്നവരെ വശീകരിക്കുന്ന പോലുള്ള ചിരി. സംഗീത സംഗീത മെല്ലെ മെല്ലെ നടന്നു വന്ന് ഉലഹന്നാന്റെ അരികിൽ വന്നിരുന്നു. ഞാനിപ്പോ അവിടെ വന്നാണ്ടല്ലോ ശരിയാക്കും ഞാൻ. സംഗീത സംഗീത ഉലഹന്നാന്റെ അടുത്ത് ചേർന്നിരുന്നു. ഉലഹന്നാൻ സംഗീതയോട് പൂജയ്ക്ക് തയ്യാറാണോ? നിക്കടാ, ഞാനിപ്പോരാന്ന്. സംഗീത 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 വളരെ പതിയെ ഉലഹന്നാന്റെ വയറ്റിൽ തൊടാൻ ശ്രമിച്ചപ്പോൾ വന്നാ കൊന്നാളെ ഞാൻ. നിക്കേ, അച്ഛൻ കാര്യം കഴിഞ്ഞേച്ച് വരാം. സംഗീത സംഗീത തന്റെ കൈകളാൽ ഉലഹന്നാന്റെ വയറ്റിൽ തൊട്ടപ്പോൾ ഉലഹന്നാൻ ഈ ലോകം തന്നെ മറന്ന് സ്വർഗത്തിലേക്ക് പറന്നുയരുകയായിരുന്നു. संगीता संगीता अयाड़े में संगीता संगीता अबने मारूड़ा संगीता संगीता എന്തെടാ അവൻ അവൻ അകത്തേക്ക് പോയി അച്ഛാ റോജ റാണി എടാ എന്താ മലയാളി ഇങ്ങ് വന്നേ ദാ ഇതിലുള്ള അഡ്രസ് ചെന്നിട്ട് ഈ മരുന്ന് കൊടുത്തിട്ട് വാ ശരി മല അവിടെ എവിടെയും കറങ്ങി അടിക്കാതെ പെട്ടെന്ന് വന്നേക്കണം മനസ്സിലായോ ശരി ശരി എന്നാ നീ നീ പോയില്ലേ ഞാൻ വായിച്ച അഡ്രസ് ഓക്കേ എടാ നീ മരുന്നെടുത്തോണ്ടോന്നോ എടാ പൊട്ട മരുന്ന് കൊണ്ടുവന്നോന്നോ അടുത്ത ജംഗ്ഷനിലെ കടയിൽ നിന്ന് നിനക്ക് മരുന്നും കൊണ്ടുവരാൻ ഇത്രയും നേരം ഞാൻ അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകുന്നോണ്ടാ നീ ഇപ്പൊ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ നിന്റെ തോല് രുചി ഞാൻ ഉണക്കാനിട്ടെന്നാ വണ്ടി എടുക്കടോ പോവാൻ നോക്കടാ അനക്കിടുപ്പത് പൊന്നുണ്ടേ ഐരപ്പറ മുത്തുണ്ടേ മാണിക്ക കല്ലുകൊണ്ട് എഴുനിലയുള്ള കൊട്ടാരമുണ്ടേ ലോകമെന്നും കൈകളില പിടയും നോട്ട് പോക്കറ്റില ഈ നാട്ടിൽ ഞാനിനി രാജാവല്ലേ ഉല്ലാസം ആഘോഷം ആനന്ദം ചേട്ടാ ഒരു കാര്യം ചേട്ടനോട് പറയാൻ ഞാൻ മറന്നു അത് പിന്നെ ഈ ചെറിയ ചെറിയ കേസ് അടിക്കാതെ വലിയ സംഭവം അടിച്ച് സെറ്റിൽ ആയാലും എന്താ കുഴപ്പം നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു മോഷണങ്ങൾ നടത്തുന്നത് കൊണ്ടാ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് ഒരു കാര്യം മാത്രം നീ ഓർത്തു വെച്ചു ഗോൾഡ് ടക്ക് നോട്ട് കട്ട് സത്യമായിട്ടൊന്നും മനസ്സിലായില്ല ലണ്ടനിൽ പോയവന് ഞാൻ ഇനി ഇംഗ്ലീഷ് പറഞ്ഞു തരണോ ഞാനൊന്ന് പറയാം പൊന്മുട്ട എഴുന്ന താറാവിനെ ഒരു ദിവസം കൊണ്ട് ബിരിയാണി വെക്കരുത് അയ്യോ ദേഷ്യപ്പെടാതെ ഏട്ടാ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ വാടാ പോകാം നിക്കേട്ടാ എന്തോന്നാടാ ആ വീട് പൂട്ടിയിട്ടേക്കുന്നാണ്ടാ അത് വേണ്ടടാ ഇപ്പൊ ഉള്ളവന്മാരെല്ലാം കടക്കാരെ പേടിച്ച് പുറത്തുനിന്ന് പൂട്ടിട്ട് അകത്ത് തന്നെ ഇരിപ്പുണ്ടാവും അറിയാതെങ്ങാനും പോയാ പെട്ടുപോകും ഹരി ഹരി പേടിക്കാതെ വാന്ന് വാ തുറക്കാം വാ മോസ്കിറ്റോ ബാറ്റ് ഇത് കയ്യിലിരിക്കട്ടെ ഇതിങ്ങനോട് പറഞ്ഞ ഇയാൾ എടുക്കണ്ടെന്ന് പറയും എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാതിരിക്കുന്ന എങ്ങനെ 2 3 4 ഇവിടെ ഇരിക്കട്ടെ 5 ലക്ഷം രൂപ പോകാം ബാബാ ബാബാ പടം മുത്ത് നിൽക്കണം മുറ്റത്ത് കൊണ്ടുപോവാൻ നീ എന്താ പാടാതെ മിണ്ടാതിരിക്കുന്നേ? നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ അന്നേരം നിന്നോട് പറഞ്ഞതല്ലേ ഒരു ദിവസം ഒരൊറ്റ വീട് മതിയെന്ന്. ഓവർ ടൈം ചെയ്യണമെന്നല്ലേ നീ പറയുന്നത്? പോയി റെസ്റ്റ് എടുത്താൽ മതി. വേഗം പോവാൻ നോക്ക്. പോ പോ. എന്നാ ശരിയേട്ടാ. ബായ്. ചിങ്കിണമണി ചിങ്കിണമണി തിരിച്ചു വിട്ടാൽ നെഞ്ചിൽ ആണി. ഇതെന്താ അയ്യോ എത്ര രൂപയത്? 5 ലക്ഷോ? ഇതിനകത്തിരിക്കട്ടെ. അയ്യോ എവിടെ കൊണ്ട് വെക്കുന്നതെന്ന് അറിയില്ലല്ലോ. അയ്യോ ചോയ്യോയോയോയോ ഇതെന്താ വണ്ടി പഞ്ചറായ? അവിടെ എന്നാ വേണ്ടി അവിടെയും വേണ്ട. ഇതിനകത്തിരുന്ന ഒരു കുഴപ്പമൊന്നും അരിയിട്ട് മൂടി വെക്കാം. അവിടെ എടാടാ ഇങ്ങോട്ട് കേറി വാടാ. ഇങ്ങോട്ട് വാടാ. വാടാ ഇങ്ങോട്ട്. വാടാ ഇങ്ങോട്ട് വാ. അത് ഞാൻ ഇങ്ങ അടുത്തേക്ക് വാടാ. ഇപ്പൊ സമയം എത്ര? 1 മണി. കടയിലേക്ക് വരുന്ന സമയമാണോത്? ഇതാണോ കടയിലേക്ക് വരുന്ന സമയം? നിന്റെ ശമ്പളത്തിൽ 1000 രൂപ കട്ട്. ഓടാ. എന്താടാ നോക്കി പേടിപ്പിക്കുന്നത്? എന്താടാ നീ തുറച്ചു നോക്കുന്നേ? തല്ലാനാ? വാടാ വന്ന് തല്ലടാ. വന്ന് തല്ലടാ. വാ. വരാനാ പറഞ്ഞേ? വന്ന് എടുത്തോണ്ട് പോടാ. എന്തൊരു നഗളിപ്പവന്. സമയത്തിന് വരുമില്ല, നോക്കി പേടിപ്പിക്കുന്നു. മുതലാളി എന്താ തന്റെ പ്രശ്നം? ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ മുതലാളി. ഓഹോ, അവൻ വന്ന ഉടനെ നിനക്ക് പോണോ അല്ലേ? അത് ശരി. നിങ്ങൾ രണ്ടുപേരും കൂടി എന്തോ ഏടാകൂടെ ഒപ്പിക്കാനുള്ള പുറപ്പാടല്ലേ? അങ്ങനെയൊന്നും ഇല്ല മുതലാളി. എന്റെ രണ്ടാമത്തെ മോനെ വയറ്റുവേദനയാന്ന് പറഞ്ഞു. അവനെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഞാൻ വേഗം വന്നേക്കാം. പെട്ടെന്ന് വന്നേക്കണം. ചിച്ചവനെ എങ്ങോട്ടാടാ? നമ്മുടെ നാട്ടിലേക്കാമേ. നിന്റെ തലയ്ക്ക് കീർക്കെങ്ങാനും പിടിച്ചോടാ. നിങ്ങൾ ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തെ പിടിച്ച് കൊന്നുകളയും ഞാൻ. അതേടാ നിങ്ങളും വരണം. വേഗം വരാൻ നോക്കേ. എടാ മൂത്തവനെ, എന്റെ ഗുളികയെല്ലാം ഒന്ന് എടുത്ത് വെച്ചേക്കണേ, അല്ലെങ്കിൽ ആ കുരുത്തും കെട്ടവൻ എന്നെ തട്ടിക്കളയോടാ. മുത്തശ്ശി, ഞാൻ ഈ മരുന്നെല്ലാം എടുത്ത് ആ പെട്ടിക്കകത്ത് വെക്കട്ടെ? മൊത്തം ഞാൻ എടുത്ത് വെച്ചേക്കാം, ഏത് വേണോ അതെടുത്തോ. മോനെ വീട് നോക്കിക്കോണടാ. കേറാൻ നോക്കേ. ബാക്കി സാധനമായിട്ട് ഞാൻ പോയി വന്നേക്കാം. വണ്ടി മോനെ വിഷമിക്കാതെ പോകാൻ നോക്കേ. ഞാൻ വന്നേക്കാം. പൊക്കോളാടാ മോനെ. വേഗം വന്ന് ചേരണേ നീ. എന്റെ ദൈവമേ, ഞാൻ ഈ കുഞ്ഞുങ്ങളെ വെച്ച് എന്ത് ചെയ്യാനാണോ ഈശ്വരാ? എന്നെ രക്ഷിക്കണേ. ആ ഗിരിയെ കണ്ടില്ലേ? പെട്ടെന്ന് വരാന്ന് പറഞ്ഞു പോയല്ലേ? ഇത്രയും നേരമായിട്ടും അവൻ വന്നോ നോക്കിയേ? ആശുപത്രി പോവാന്നല്ലേ മലയാളി പറഞ്ഞത്? അതവൻ കള്ളം പറഞ്ഞതാ. കാലത്തവൻ വരുമല്ലോ, അവനെ ചവിട്ടി കൂട്ടുഞ്ഞ്. നീ കാലത്ത് നേരത്തെ വന്നേക്കെ. ശരി മുതലാളി. ആ ശരി. ഇന്നാ നീ അകത്ത് പോയിരിക്കേ, ഞാൻ ഉടനെ വരാം. പെട്ടെന്ന് വരണേ സാറേ, സമയമായി. വണ്ടി ഉടനെ പുറപ്പെടും, വേഗം വാ സാറേ. ശരി ശരി, ഇതാ വരും. എന്തൊരു ഹലോ മുതലാളി, ഞാനാ ഹരി സംസാരിക്കുന്നത്. എന്താടാ ഹരി, എന്താ ഈ അസമയത്തൊരു വിളി? അത് പിന്നെ ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നേ. ഒന്ന് പറഞ്ഞു തൊലക്കടാ. മുതലാളി, നമ്മുടെ കടയില് ഈ കഴിഞ്ഞ മരുന്നൊക്കെ കാണാതെ പോയില്ലായിരുന്നു, കണക്കിനകത്ത് ഒരുപാട് പെശവുണ്ടായിരുന്നല്ലോ. അതേടാ, എനിക്കും ആ സംശയം കൊറേ നാളായിട്ടുണ്ട്. അല്ല, ഈ പാതിരാത്രിക്ക് എന്തിനാണ് നീ ഇതൊക്കെ വിളിച്ചു പറയുന്നത്? അത് വേറൊന്നുമല്ല മുതലാളി, ഇത്രയും കാലം ഈ പരിപാടിയൊക്കെ ഞാനും ഗിരിയും കൂടാണ് ചെയ്തോണ്ടിരുന്നെന്ന് പറയാൻ വന്നതാ. എടാ വൃത്തിയോട്ടോ, നിന്നേക്ക് എന്ത് ചെയ്യുമെന്നറിയോ? എടാ ഹരി, മിണ്ടായിരിക്കടോട്. ഞാൻ നല്ല സരസ്വതി പറഞ്ഞുണ്ടല്ലോ, താൻ ഒരു മാസം ഉറങ്ങല. അത് മാത്രമല്ല, ഇതേ കേട്ടോ, താൻ ഫാമിലി ആയിട്ട് പളനി പോയില്ലായിരുന്നോടോ? ആ സമയം തന്റെ വീട്ടിലെ സാധനങ്ങൾ ഞങ്ങളാണ് അടിച്ചു മാറ്റിയത്, അറിയില്ലേ? വേറൊരു കാര്യം കൂടി ഉണ്ട്, താൻ അടിച്ചിട്ട് ബാക്കി വെച്ച കുപ്പിയില്ലേ, അതിനകത്ത് ഞാനാ മൂത്രം ഒഴിച്ചു വെച്ചത്. വന്നിട്ട് ഉടനെ കുടിച്ചു കാണുമല്ലോ. ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? എടാ ഹരി, നിനക്ക് വച്ചിട്ടുണ്ടാ, നീ നാളെ കടയിലേക്ക് വരുമല്ലോ, അപ്പൊ നിന്നെ കാണിച്ചു തരാടാ. വാടാ നീ. എടോ, നാളെ കടയിലേക്ക് വരാനേ തന്നെ പോലെ മണ്ടനാന്ന് വിചാരിച്ചോ ഞാന്? എടോ, ഞാൻ ഈ നാട് വിട്ട് തന്നെ അങ്ങ് പോവുക. ആര് വിചാരിച്ചാലും എന്നെ പിടിക്കാൻ പറ്റില്ല, അറിയാവോ? താൻ ആരുടെ അടുത്ത് വേണമെങ്കിലും പോയി എന്നെ അങ്ങോട്ടേ. The number you are calling is either switched off or not reachable at the moment. Please. Numberin எண்ணானது தற்சமயம் switch off செய்யப்பட்டுள்ளது அல்லது தொடர்பு எல்லைக்கு வெளியே உள்ளது. தயவு செய்து முயற்சிக்கவும். தொடர்பு கொண்ட வாடிக்கையாளர் നിനക്ക് വെച്ചിട്ടുണ്ടാ? മുതലാളി, ഞാൻ ഇപ്പഴാ ഡോക്ടറിന്റെ അടുത്ത് എത്തിയത്, വന്ന് കേറിയുള്ളന്ന്. എടാ ഗിരി, മുതലാളി ഈ പാതിരാത്രിക്ക് ഏത് ഡോക്ടർ ഉണ്ടാവടാ? കള്ളം പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് വേണ്ടടാ പറയാൻ. അല്ല, ഞാൻ ഇത്രയും നാൾ എന്റെ കടയിൽ ജോലി ചെയ്തിട്ട് എന്റെ കയ്യിൽ നിന്ന് ശമ്പളം എണ്ണി വാങ്ങിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നും ഗുളിയൊക്കെ നീക്ക് കൂടി മുക്കിയല്ലടാ മുതലാളി? ലക്ഷക്കണക്കിനോ? അയ്യോ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. എടാ, നിന്റെ കൂട്ടുകാരൻ ഹരിയുണ്ടല്ലോ, അവൻ നടന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. നീ എവിടെ പോയി ഒളിച്ചാലും ശരി, നിനക്കിട്ട് ഞാൻ ഒന്നാം തരം പണി തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോ. ഒരു ചുക്കും നിനക്ക് എന്നെ ചെയ്യാൻ സാധിക്കില്ല. നീ അങ്ങ് വെച്ചത് കേട്ടാ, എന്റെ അടുത്ത് വേണ്ട നിന്റെ കളിയൊന്നും. നീ എന്താണ് വിചാരിച്ചത്? നീ എന്നെ മൂക്കി കയറ്റി കൊല്ലുന്നോ? നിന്നെ ഞാൻ അതിനുള്ളിൽ കാപ്പ് കുടിക്കേണ്ടവരോ ബാത്റൂമിൽ പോകേണ്ടവരോ ഒക്കെ ഇവിടെ ഇറങ്ങിക്കോണം. എല്ലാവരും പെട്ടെന്ന് പോയിട്ട് വാ. നമസ്കാരം മാഡം, ഇരിക്കേ. നിങ്ങളാ പ്രഭ മെഡിക്കൽസ് ഓണർ മിസ്റ്റർ അശോകനല്ലേ? അതെ മാഡം. സാർ പറഞ്ഞെന്നോട് നിങ്ങളുടെ കടയിൽ ജോലി ചെയ്തിരുന്ന രണ്ടുപേര് ഒരേ ദിവസം തന്നെ എസ്കേപ്പ് ആയല്ലേ? അതെ മാഡം, ഇതാ മാഡം അവര് രണ്ടുപേരും ഫോട്ടോ. കാണുമ്പോ തന്നെ അറിയാം കാട്ടുകള്ളന്മാരാന്ന്. നിങ്ങൾ എങ്ങനെയാ ഇവരെ ജോലിക്കെടുത്തത്? ശരി ശരി, എന്താ കാണാതായത്? ഞാൻ എല്ലാം ചെക്ക് ചെയ്തു മാഡം, ഒന്നും കാണാതെ പോയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ അറിയാതെ എന്റെ കടയിൽ നിന്ന് മരുന്നും ഗുളികയും അവന്മാര് മറിച്ചു വിട്ടിട്ടുണ്ട് മാഡം. അതെയോ, വ്യത്യസ്തമായ മോഷണമാണല്ലോ. വേറെന്തെങ്കിലും? ഞാൻ ഫാമിലി ആയിട്ട് പളനിക്ക് പോയിരുന്നു മാഡം. ആ സമയത്ത് എന്റെ വീട്ടിലും മോഷണം നടത്തി മാഡം. അതെങ്ങനാ? കുറച്ചു മുമ്പ് ഒന്നും കാണാതായിട്ടില്ലെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഇപ്പോ അവര് തന്നെയാ മോഷ്ടിച്ചെന്നും പറയുന്നുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചത് അവരാണെന്ന് അവരെന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞതാ മാഡം. പക്ഷെ ഞാൻ ശരിക്കും നോക്കി മാഡം, ഒന്നും കാണാതെ പോയിട്ടില്ല. പക്ഷേ സാരമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ല മാഡം, എന്റെ മേത്തുനിന്ന് എന്തെങ്കിലും ബാഡ് സ്മെല്ല് വരുന്നുണ്ടോ മാഡം? ഇല്ലല്ലോ, അങ്ങനെയൊന്നും തോന്നുന്നില്ല. എന്താ കാര്യം? ഞാൻ കുടിച്ചു ബാക്കി വെച്ച ബ്രാൻഡ് കുപ്പിയിലും ബാത്റൂമിലെ ഡെറ്റോൾ കുപ്പിയിലും മൂത്രം ഒഴിച്ചു വെച്ചു മാഡം. മാഡം ഇപ്പൊ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം 10 തവണയാ കുളിക്കുന്നത്, 15 തവണയെങ്കിലും ഛർദിക്കുന്നുണ്ട് മാഡം. എന്നിട്ടും ആ മൂത്രത്തിന്റെ മണം എന്റെ ചുറ്റും ഉള്ളതുപോലെ ഒരു ഫീലിംഗ് മാഡം. ഇതെങ്ങനെ ഞാൻ കംപ്ലൈന്റ് ആയിട്ട് എടുക്കുന്നത്? ഒരു തട്ടിക്കൂട്ട് കേസായിട്ടെങ്കിലും ചാർജ് ചെയ്തോടെ മാഡം. സാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോക്കോ. ശരി മാഡം, അവരെ വെറുതെ വിടരുത് മാഡം, എങ്ങനെയെങ്കിലും പിടിക്കണം. ഇവന്മാരെവിടെ പോവാനാ? പെണ്ണുങ്ങളോടൊപ്പം ഏതെങ്കിലും ലോജിക് കാണും. പിടിച്ചാൽ ഉടനെ ഞാൻ വിളിച്ചു പറയാം, പൊയ്ക്കോളൂ. ആ താങ്ക്സ് മാഡം. നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ അടിക്കുന്നത്? അയ്യോ അതെ, എന്താണേലും ഒന്ന് പറഞ്ഞിട്ട് അടിച്ചൂടെ ചേട്ടാ? ബോസ് സാറേ, എന്തിനെങ്ങനെ അടിക്കുന്നത്? അവനെ ഇങ്ങോട്ട് കൊണ്ടുപോടാ. എവിടെയാടാ? എന്താ എവിടെയാണെന്ന്? എന്ത് എവിടെയെന്നാ? എടാ അഭിനയിക്കല്ലേ, മര്യാദക്ക് എവിടെയാന്ന് പറഞ്ഞോ. എന്തു പറയണ നീ പറയുന്നേ? എനിക്ക് അല്ലെങ്കിൽ തന്നെ പ്രഷർ കൂടുതലാ എന്റെ സാറേ. സാറിന് ബി പി ഉണ്ടോ? കണ്ടു കഴിഞ്ഞാൽ ഒരു 6 അടി പൊക്കെങ്കിലും ഉണ്ട്. ബി പിക്കുള്ള മരുന്നേ 3 നേരം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ സംഗതി അങ്ങ് മാറിക്കിട്ടും. നിന്നൊക്കെ കൊന്നു തള്ളിയാലും നീക്ക പഠിച്ചോളൂ. നീ ഇപ്പൊ പറയുന്നുണ്ടോ? അത് ഇല്ലയോ? പറയാം പറയാം, അവിടെ എത്താക്ക, അവിടെ ഇരിക്കും. സത്യമായിട്ട് നിങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയില്ല. എന്താണെങ്കിലും മനസ്സോർന്ന് അങ്ങ് പറഞ്ഞാൽ മതി. നീ എന്താ നാടകം കളിക്കണോ? ആരാടാ ഇവള്? അത് പിന്നെ ഇവളെന്റെ ലവറാണ്. ചെയ്തത് പോരഞ്ഞിട്ട് അവന്റെ ഒരു പ്രേമം മണ്ണാങ്കട്ടെ. ഇവിടെ അങ്ങോട്ട് പറഞ്ഞേക്ക്. നിർത്തേ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഗോ ബാക്ക് ഗോ ബാക്ക്, പോ 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 പോ. സുരേഖ നീ പോകണോ? എനിക്ക് ഒരു 10 മിനിറ്റ് കലാപരിപാടിയുണ്ട്, അത് തീർത്തിട്ട് വരാൻ ഞാൻ പോകാനാ പറഞ്ഞേ. സത്യമായിട്ട് നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ വിട്ടേക്ക് പ്ലീസ്. റൗഡി സാറേ, നിങ്ങൾ അടിച്ചോ, പക്ഷെ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തിനാ അടിക്കുന്നതെന്നൊന്ന് പറഞ്ഞിട്ട് അടിച്ചൂടെ? ഒടുക്കത്തെ വേദന എന്റെ ശരീരത്തിന് സാറേ. എടാ ഹരി, 1 മണിക്കൂർ അടിമേടിച്ചപ്പോഴും ഇങ്ങനെ പിച്ചും പേയും പറയല്ലേടാ. 2 ദിവസമായിട്ട് അടിമേടിക്കും, അപ്പൊ ഞാൻ എന്ത് പിച്ചും പേയും ആടാ പറയേണ്ടത്? ചേട്ടാ എന്താടാ? അല്ല ചേട്ടൻ എങ്ങനെ ഈ സ്ഥലത്തെത്തി? നീ എങ്ങനെയാ വന്നേ? അതുപോലെ തന്നെയാടാ ഞാനും വന്നത്. സത്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഞാനെങ്ങനെ ഇവിടെ വന്നേന്ന് എനിക്ക് തന്നെ അറിയില്ലെന്ന്. ഞാൻ എങ്ങനെ വന്നേന്ന് എനിക്കും അറിയില്ല. അഴിച്ചു വിടാൻ പറ. അയ്യോ എങ്ങനെ അടിക്കുന്നേ? യവന്മാരുടെ രണ്ടുപേരുടെയും കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് നിങ്ങളങ്ങ് വന്നേരടാ. സാറേ സാറേ, സത്യം എന്താ ഞാനിപ്പോ തന്നെ പറയാം. തൃശ്ശൂരിൽ നിന്ന് പോണ്ടിച്ചേരിക്ക് 2 ബസ് ടിക്കറ്റ്, 20 ബിയറിന്റെ കൂപ്പി, ഒരു 5 ബിരിയാണി, ഓട്ടോ ചെലവ്, മറ്റേ ചെലവ്, റൂം റെന്റ് എന്ന് പറഞ്ഞ് മൊത്തം ഒരു 40,000 രൂപ ചെലവായി കാണുന്ന തോന്നുന്നത്. 4,60,000 രൂപ എന്റെ ഉള്ളു ഇപ്പൊ. വെറുതെ എന്റെ പ്രഷർ വീണ്ടും കൂട്ടല്ലേ. ഞാൻ സത്യം പറഞ്ഞു, 4,60,000 രൂപ ഇനി ബാക്കിയുള്ളൂ. ഒന്നും മിണ്ടാ. എവിടെയാടാ ഡപ്പി? ഇനിയും നീയൊന്നും സത്യം പറഞ്ഞില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ രണ്ടുപേരും തലമണ്ട പൊട്ടിച്ചതറി താഴെ കിടക്കും. നിങ്ങൾക്ക് ഡെപ്പി മതിയല്ലേ? ബാഗ് ഒന്നും വേണ്ട? നിന്റെ ഒക്കെ ബാഗ് വെച്ചിട്ട് ഞാനെന്താ ഉണ്ടാക്കാനാടാ? അപ്പൊ നിങ്ങൾക്ക് ബാഗ് ആവശ്യമില്ലല്ലേ, ഡെപ്പിയാണല്ലേ വേണ്ടത്? നിന്റെ ഒക്കെ ബാഗ് എന്തിനാണ് എനിക്ക് കഴുത്തി കെട്ടി തൂക്കാനാ? എന്റെ ബോസേ ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ ഷോക്കായി പോകും കേട്ടാ. എന്താടാ നിങ്ങൾ ഉദ്ദേശിച്ച ആള് ഞങ്ങളൊന്നും അല്ലാന്ന്. നിങ്ങൾ ആളുമാറി ഞങ്ങളെ പിടിച്ചോണ്ട് വന്നിരിക്കുക. നിങ്ങൾ ചോദിക്കുന്ന ഈ ഡപ്പി ഞങ്ങളുടെ കയ്യിൽ സത്യമായിട്ട് ഇല്ലാന്ന്. ഞങ്ങളുടെ കയ്യിൽ ഈ സോപ്പ് ഡപ്പിയും പൗഡർ ഡപ്പിയൊക്കെ ഉള്ളൂന്ന്. ഞങ്ങളുടെ ബിസിനസ് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂന്ന്. അവനെ പിടിച്ചോണ്ട് വാ. ഞാൻ ചോദിച്ച ഡപ്പി ദാ ഇവന്റെ കയ്യിൽ നിന്ന് കാണാതായത്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ. പറഞ്ഞ പോലെ ഇവനെ എവിടെയോ ഇരുട്ടത്ത് കണ്ട ലക്ഷണമുണ്ട്. ആ ഓർക്കണുണ്ട് ഓർക്കണുണ്ട്. എടാ അന്ന് രാത്രിയിൽ ആ പെണ്ണിന്റെ വീട്ടിൽ ബൈക്ക് വന്നത് നീ തന്നെയല്ലടാ. എടാ ഉവ്വേ നല്ല പ്രകടനമായിരുന്നു അന്ന് കേട്ടാ. സിനിമയ്ക്ക് പോകാനുള്ള ധൃതിയില് എന്തൊക്കെ തരികട ആ പൊന്നുമോനെ കാണിച്ചത് നീ. ഈ പ്രായത്തിലല്ലാതെ പിന്നെ എങ്ങനെയാടാ നീ വീഴ്ത്തിയത് അവളെ ആ കാര്യത്തിലും. എന്നെ ഇങ്ങനെ പുഴത്തില്ലേ എന്തോ റൊമാൻസോ നീയൊക്കെ കൂടി എന്താ വെള്ളത്തിലെടുക്കണോടാ. രണ്ടു കൂടി ചേർന്ന് വെറുതെ നീയൊക്കെ കൂടി എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഡപ്പിയോടെ പറയടാ ഇവന്മാരെ മൂന്നുപേരും നന്നായിട്ടങ്ങ് പെരുമാറാ. ദേ കണ്ടില്ലേ ഈ സാധനം കൈ വെച്ചിട്ട് ഡപ്പി കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യെങ്കിലും തല്ലുപിടിക്കാൻ നോക്കുക. ഇത് നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഡപ്പി എന്ന് പറഞ്ഞാൽ ഈ ഡപ്പി അല്ല, ഇതേപോലത്തെ വേറൊരു ഡപ്പി. ഇതുപോലെ ഒരുപാട് ഡപ്പികളെ മെഡിക്കൽ സ്റ്റോറിലുണ്ട്, പല ഫ്ലേവറെ. ഇപ്പൊ ഒരു ഓഫറും ഉണ്ട്, രണ്ട് വാങ്ങിയ ഒന്ന് ഫ്രീ. രണ്ട് വാങ്ങിയ ഒന്ന് ഫ്രീ അല്ലേ? അതെ അതെ, അതും മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുമല്ലേ? അതേന്ന്. എടാ ഈ ഡപ്പിയുടെ വില എന്താന്ന് അറിയോടാ നിനക്കൊക്കെ? 55 രൂപ, ജി എസ് ടി കൂട്ടി 61 രൂപ. എടാ ഈ ഒരു ഡപ്പിയുടെ വില 1 കോടിയോടാ. 1 കോടി രൂപയോ? ഈ ഡപ്പിക്ക് 1 കോടി രൂപയുണ്ടെന്ന് പറഞ്ഞാലേ മരമണ്ടന്മാര് പോലും വിശ്വസിക്കില്ല കേട്ടാ. ഞങ്ങളെ കടത്തിക്കൊണ്ട് വന്നിട്ട് മിമിക്രി നടത്തുകയാണല്ലേ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ചുമ്മാ ഓരോന്ന് പറഞ്ഞിട്ട് ഡപ്പി അവന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഡപ്പി എവിടെയാ എവിടെയാന്ന് ചോദിച്ചാൽ ഇവന്മാരെന്നെ പറയാനാ. ഉമ്മാ തടി നീളം വെച്ചിട്ട് കാര്യമില്ല, തലയിൽ ആൾ താമസം വേണം കേട്ടോ. മണ്ട ഗുണാപ്പാ. എടാ നീ എന്തായി പറഞ്ഞു വരുന്നേ? മനസ്സിലായില്ലേ? ഇനി മനസ്സിലായിട്ടില്ലെന്നുണ്ടോ നമ്മളെല്ലാവരും മണ്ടന്മാരായെന്ന് നിന്നെയൊക്കെ. നീ ബിയർ കഴിക്കുന്നു? ആഗ്രഹമുണ്ട്, പക്ഷെ കാശില്ലല്ലോ. ഇതാ പോയിക്കോ, പോടാ, നീ പോയിട്ട് വാ. എന്തോ നോക്കി നിൽക്കുന്നേ, അടിക്കടാ. നന്നായിട്ട് നോക്കിയിട്ട് പറ, ഈ ഡപ്പി തന്നെയാണോ അത്? അതെ സാറേ, ഈ ഡപ്പി തന്നെയാ എന്റെ വീട്ടിലുള്ളത്. എന്താ എന്നോട് പറഞ്ഞ് സോപ്പും ചീപ്പും കണ്ണാടിയൊക്കെ എടുത്താൽ മതിയെന്ന്? എന്നിട്ട് നിങ്ങൾ 1 കോടി രൂപയുടെ സാധനം അടിച്ചു മാറ്റിയല്ലേ? ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എടാ ഹരി, അതിനകത്ത് 1 കോടി രൂപയുടെ സാധനം ഉണ്ടെന്ന് ഞാൻ എങ്ങനെയാന്ന് അറിയുന്നത്? വേണ്ട വേണ്ട, കള്ളത്തരം പറയണ്ടേട്ടാ. അറിഞ്ഞു തന്നെ എടുത്തിരിക്കുന്നത്. എന്നെ പറ്റിക്കാനുള്ള പരിപാടി ഇല്ലായിരുന്നു തനിക്ക്. നീ വലിയ യോഗ്യനാണോ? ആ 5 ലക്ഷം രൂപ എടുത്ത് സഞ്ചിക്കകത്ത് വെച്ചിട്ട് നീ എന്നെ പറ്റിക്കാൻ നോക്കിയില്ലടാ. 5 ലക്ഷമാണോ വലുത്? 1 കോടി രൂപയാണോ വലുത്? ബോസ്, എന്റെ കൺമുന്നിൽ തന്നെ ഇയാളെ ചാകണം. വിശ്വാസവഞ്ചന ചെയ്യുന്നവൻ ജീവിക്കാൻ പാടില്ല. കൊല്ലേ, വെടിവെച്ച കൊല്ലേ. ഡെപ്പി ഇരിക്കുന്ന സ്ഥലം എനിക്കേ അറിയുള്ളൂ കേട്ടാ. ഇപ്പൊ ആരെയാ കൊല്ലേണ്ടത് നിങ്ങക്ക് നന്നായിട്ട് അറിയാം. കൊന്നേക്കെ കൊന്നേക്കെ. നാടൻ കളിച്ചത് മതി. ഡപ്പി എവിടെയാടാ? ഡപ്പി വീട്ടിലാവുള്ളത്. എന്റെ വീട് എവിടെയാ? തെക്കോട്ട് പോണം സാറേ. എടാ അവിടെ പോയിട്ട് എന്തെങ്കിലും തരികട ഒപ്പിക്കാൻ ശ്രമിച്ചാണ്ടല്ല നിന്റെയൊക്കെ നെഞ്ചും കൂടും ചേതറും തലമുണ്ടയും ചേതറും. എടാ പാടാ. വർണ്ണേ പഞ്ചവർണ്ണേ ഞാൻ വന്നല്ലോ. എടാ ചങ്ങൽ പ്രതാപ, വർണ്ണേ നിനക്ക് എന്ത് പറ്റിയടി? കൈക്കൂലി മൊത്തം നിന്റെ അണ്ണാക്കിലല്ല കൊണ്ടിടുന്നത്. കുത്തേന്ന് പറഞ്ഞു മനസാക്ഷി ഇല്ലാതെ ഇങ്ങനെ കുത്താതടി. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാടി നിന്നോട് കാണിച്ചത്? ൂപ എന്റെ കൈ കൊണ്ട് തന്നിട്ട് ഞാൻ അറിയാതെ വേറെ ഏതവിടെ കൊണ്ട് കൊടുത്തു. എന്തുവാണ് ചെയ്ത 5 ലക്ഷം രൂപ? നമുക്ക് മാത്രം അറിയാവുന്ന കാര്യം കട്ടിന്റെ അടിയിലല്ലേ വെച്ചിരുന്നത്. തന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്ത് ഇവിടുത്തെ സെക്യൂരിറ്റി ആയിട്ട് ഞാൻ നിൽക്കണോ? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ 5 ലക്ഷം രൂപ എന്റെ കയ്യിൽ. എന്നാലും 5 ലക്ഷം രൂപ ആര് കൊണ്ടുപോയി കാണുക? അവരാണ് ഇത്തരം കേസുകൾ ഡീൽ ചെയ്യാൻ കറക്റ്റ്. 5 ലക്ഷമോ? വീട്ടില് വേറെ ഒരു സാധനം കാണാതായിട്ടില്ലേ? പൂട്ടും പൊട്ടിച്ചിട്ടില്ലേ? സർ, സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എനിക്ക് 2 ദിവസത്തെ സമയം താ. വൈകുന്നേരം സാറിനെ ഞാൻ തിരിച്ചു വിളിക്കാം. താങ്ക് യു സർ. പൂട്ടും പൊട്ടിച്ചിട്ടില്ല, വീട്ടിൽ നിന്ന് മറ്റൊന്നും മോഷണം പോയിട്ടുമില്ല. കണ്ണാ മേഡം, ഇതേപോലെ റീസെന്റ് ആയിട്ട് ഒരു കേസ് നമ്മുടെ അടുത്ത് വന്നില്ലേ? യെസ് മേഡം, പ്രഭ മെഡിക്കൽ ഓണർ അശോകൻ ഇതുപോലെ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ടായിരുന്നു മേഡം. 1 1 3 കറക്റ്റ് ആണ് മേഡം. അപ്പോ അതാണ് കാര്യം. നിങ്ങൾ തുടങ്ങിക്കൂടാ? എവിടെയാടാ നിന്റെ വീട്? ഓടിട്ട് വലിയ ബംഗ്ലാവ്. സാറേ സാറേ സാറേ, നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ പോയി ഓടിച്ചെന്ന് ഡെപ്പി എടുത്തോണ്ട് വരാന്ന്. സാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നാട്ടുകാരും ഞാൻ എടുത്തോണ്ട് വരാം. ദയവേത് ഇവിടെ നിൽക്കി, ഞാൻ പോയി ഓടി പോയി എടുത്തോണ്ട് വരാമേ. ഇവിടെ നിൽക്കേ പ്ലീസ്. ശരി പോയിട്ടോ. 10 മിനിറ്റ് എന്ന് വെച്ചാൽ 10 മിനിറ്റ് പോയിട്ട് വേമ്പ. എന്റെ ഭഗവാനെ, നിക്കടവിടെ. മരക്കഴുത നിന്നോടല്ല പറഞ്ഞത് പോടാ. ബോസ്, 1 കോടി രൂപയുടെ സംഗതിയല്ലേ, അതുകൊണ്ട് കാര്യമായിട്ടൊന്ന് കാണണം. ഞാൻ കൂടെ പോയിട്ട് എന്താ എന്താടാ ഗിരി, സുഖാണോ? സുഖം തന്നെ മാഡം. 5 ലക്ഷം രൂപ കൈ കിട്ടിക്കഴിഞ്ഞാല് പരമസുഖമല്ലേ? 5 ലക്ഷോ? എന്തോന്ന് 5 ലക്ഷമേ മാഡം? ഭയങ്കര അഭിനയമുള്ള ഇവൻ. കള്ള റാസ്കലേ, നിനക്ക് അഭിനയിക്കാനൊക്കെ അറിയാവൂടാ? മാഡം ഒന്ന് മര്യാദക്ക് സംസാരിക്കണേ. എന്തിനാ എന്റെ തലയിൽ കുറ്റം ചേർത്തുന്നത്? നിനക്ക് ബഹുമാനം വേണോ അല്ലേ? ശരി, നിന്നെ അങ്ങ് എൻകൗണ്ടർ ചെയ്തിട്ടേ, അതിനുശേഷം ബഹുമാനിക്കാം. അതിരിക്കട്ടെ, നിന്റെ കൂടെ വേറൊരുത്തനും കൂടി ഉണ്ടായിരുന്നല്ലോ, അവനെവിടെ? ഗുഡ് മോർണിംഗ് മാഡം. സിബ് ഓപ്പൺ ചെയ്യാതെ എങ്ങനെയാടാ യൂറിൻ പാസ് ചെയ്യുന്നേ? നീ എന്താടാ അഭിനയിക്കുവാണോ? പുറകെ നിന്നിട്ട് സിബ് ഓപ്പൺ ചെയ്തില്ല എന്ന് പറയുമ്പോ വലിയ ബുദ്ധിശാലി തന്നെ. നിന്റെ മൈൻഡ് വോയിസ് ഞാൻ കേട്ടു. അതാ മാഡം, മാഡം എങ്ങനെയാ അത് ചിന്തിച്ചേന്ന്? വാ, വരാൻ പറഞ്ഞില്ലേ? എന്നെ എന്തിനാ കാണിച്ചു കൊടുത്തേ? ചേട്ടാ ജീപ്പ് പോയി, വാ നമുക്ക് റിലാക്സ് ആയിട്ട് ഒരു ചായ കുടിക്കാം. നിന്നെ കണ്ടല്ലോ, വണ്ടി എടുക്കടാ. അപ്പോ നീയാണ് ഹരി, ശരിയല്ലേ? കറക്റ്റായിട്ട് കണ്ടുപിടിച്ചല്ലോ മാഡം. കണ്ണാ മാഡം, ഇവൻ ഗിരി, ഇവൻ ഹരി. മാഡം പെർമിഷൻ തന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എൻകൗണ്ടർ ചെയ്തേക്കാം. മാഡം പെർമിഷനൊക്കെ ഞാൻ തരാം. ആദ്യം ആ 5 ലക്ഷം രൂപ എവിടെയുണ്ടെന്ന് പറയട്ടെ. പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ താൻ ഷൂട്ട് ചെയ്തു. ഇന്ന് എനിക്ക് വേറെ ഒരു ജോലിയില്ല, അതുകൊണ്ടേ നിങ്ങളുടെ കൂടെ ഒരു ചെറിയ ഗെയിം കളിച്ചാൽ എന്താന്ന് ആലോചിച്ചോണ്ടിരിക്കുക. മാഡം പുറത്ത് നല്ല ചൂടുണ്ടേ, അകത്തിരുന്ന് ക്യാരംസ് ബോർഡ് കളിച്ചാൽ കണ്ണാ മാഡം, ഇവന്മാർക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ ട്രീറ്റ്മെന്റ് കൊടുത്താലോ? ശരീരം മുഴുവനായിട്ട് എണ്ണ തേച്ചിട്ട് ചൂടുവെള്ളം അങ്ങോട്ട് തിളപ്പിച്ചാട്ടി കൊട്ടൻ ചുക്കാതെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമിയ നല്ല സുഖമായിരിക്കും. എന്നാ പിന്നെ 2 ക്വാർട്ടറും ചിക്കൻ ബിരിയാണി ആയാലോ? കോമ്പിനേഷൻ ശരിയാക്കി തരാടാ. നിനക്കൊക്കെ എത്ര കിട്ടിയാലും മതിയാവില്ലടാ. മാഡം ഇൻസ്പെക്ടർ വിളിക്കുന്നുണ്ട്. അങ്ങേർക്കും ഇന്ന് ജോലിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആ കണ്ണ വെള്ളം താ. നീയൊക്കെ മോഷ്ടിച്ചത് ആരുടെ വീട്ടിൽ നിന്നാണെന്നറിയോ? ഇരുട്ടത്തൊന്നും അറിഞ്ഞില്ല. ആരുടെ വീടാ? ഇൻസ്പെക്ടർ ചെങ്കൽ പ്രതാപന്റെ വീട്. എടാ നിന്റെയൊക്കെ കഥ ഇന്നത്തോടെ തീർന്നടാ. ഇൻസ്പെക്ടർ ചെങ്കൽ പ്രതാപന്റെ വീടാണ്. ഐസ് ഓർഡർ ചെയ്തിട്ടുണ്ട് സർ. കാശ് വൈകാതെ തന്നെ കിട്ടും. ചൂടത്ത് ഐസ് നല്ലതാണ്. ഞാനൊരു 1 hourനുള്ളിൽ തിരിച്ചു വിളിക്കാം. താങ്ക് യു സർ. അതെ മാഡം, ഐസ് മിഠായി എന്തായാലും ഓർഡർ ചെയ്തല്ലോ. കപ്പ് ഐസ് വേണ്ട, കോലൈസ് മതിയെന്ന്. അതാകുമ്പോ ചപ്പി ചപ്പി തിന്നാലോ. ഐസ് മിഠായി അതേന്ന് 2 മതി. കണ്ണാ റെഡി മാഡം. മാഡം തന്നേക്കാം. ക്യാഷ് എവിടെയാടാ ഉള്ളത്? അത് പിന്നെ പോണ്ടിച്ചേരിയിലാണ് മാഡം ഉള്ളത്. അത് പോണ്ടിച്ചേരിയോ? നമസ്കാരം ചേട്ടായി. ആ ആരാണ് ഇത്? കണ്ടിട്ട് മാമുക്കയുടെ ലുക്കാണല്ലോ. ചേട്ടാ, ഇയാളുടെ പേര് അശോകൻ. ഇവിടെ മണർകാട് ജംഗ്ഷനിൽ മെഡിക്കൽ ഷോപ്പ് നടത്തുക. മെഡിക്കൽ ഷോപ്പ് ഓണറാ ഇയാൾക്ക്? ഇവിടെ എന്താ അല്ല, ഇമാതിരി പടം ഓടുന്ന തിയേറ്ററിന് മുമ്പിൽ കട വെച്ചാൽ നല്ല ലാഭം ഉണ്ടാവും എന്ന് വിചാരിച്ചായിരിക്കും. ഇയാള് വരുമ്പോഴേ ഞാൻ കണ്ടതാ, ആ കിന്നാരത്തുമ്പിയുടെ പടത്തിന് നോക്കി വെള്ളം ഉറക്കി നിൽക്കുന്നത്. ആ കാര്യം പറ ചേട്ടാ. ഇദ്ദേഹത്തിന്റെ കടയിലുണ്ടായിരുന്ന രണ്ടാമാർ എന്തോ അടിച്ചോണ്ട് പോയത്. ഭാര്യയാണോ? പൈസ അടിച്ചോണ്ട് പോയി. അയ്യോ, രണ്ടിനെയും വളരെ സൂക്ഷിച്ചോണം. എപ്പ വേണമെങ്കിലും കൈവിട്ട് പോവാം. താനതിന് പോലീസ് സ്റ്റേഷനിലല്ലേ പോവേണ്ടത്? പോലീസിലും കംപ്ലൈന്റ് കൊടുത്തിട്ട് ചേട്ടായി. എന്നാലും പോലീസും ചേട്ടായിയുടെ കൺട്രോളിലാണല്ലോ. അതാ കണ്ടിട്ട് പോവാന്ന് വെച്ച് വന്നത്. ചേട്ടായി, ഇതുപോലുള്ള കള്ളന്മാർക്ക് ചേട്ടായിക്ക് ശരിക്കും പണി കൊടുക്കാൻ പറ്റും. അവന്മാരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ചേട്ടായിയുടെ രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്യണം. കയ്യില് ഫോട്ടോ എല്ലാം ഉണ്ടോ? ഉണ്ട് ചേട്ടായി, രണ്ടുപേരുടെ ഉണ്ട്. അവന്റെ കൊടുത്തേരെ. എടാ, എത്രാത്ത റീലാ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഒന്നിരുന്ന് കണ്ടിട്ട് പോകുന്നു. അതെന്താന്ന് വെച്ചാ, പടം ഓടുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആരെങ്കിലും ചെന്ന് കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി പോവും. എന്നാ താൻ വിട്ടോ. എടി, നീ എന്ത് കാര്യമായി ചെയ്തു വെച്ചിരിക്കുന്നു? അയ്യോ, ഇതിപ്പോ എവിടെ പോയി എത്തോ എന്തോ. നീ അവന്റെ കൂടെ ഓടിപ്പോയതിലും ചാവുമായിരുന്നു. ഇനി അധികം താമസിയാതെ നിന്റെ ചേട്ടന്മാർ ഇവിടെ എത്തും. അയ്യോ, ആലോചിക്കുമ്പോ തന്നെ എനിക്ക് അടിമുടി വിറയ്ക്കുന്നു. അവൻ ഇടി, നിനക്ക് പ്രേമിക്കാനായിട്ട് വേറെ ആരും കിട്ടിയില്ലടി. അവനിങ്ങ് വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. എന്താടാ, ഈ കെട്ടിനൽപ്പം കനം കുറവാണല്ലോ. അതല്ല മാഡം, തൃശ്ശൂരിൽ നിന്ന് പോണ്ടിച്ചേരി വരെ 2 ബസ് ടിക്കറ്റ്, 20 ബിയർ, 5 ബിരിയാണി പാക്കറ്റ്, ഹോട്ടലിൽ റൂം എടുത്തു, ഓട്ടോയുടെ കൂലി, അത് പിന്നെ അല്ലറ ചില്ലറ എല്ലാം കൂടെ ഒരു 4,60,000 രൂപ ഉണ്ട് മാഡം. ബാക്കി കാശ് മാസാമാസം തവണകളായിട്ട് ഞാൻ അടച്ചോളാം മാഡം. നീ ആളൊരു ഗജപോക്കിരിയാണല്ലോ. എന്താ മാഡം, നിന്റെ ഈ ഓർമ്മശക്തിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. താങ്ക് യു മാഡം. ദിവസവും രാവിലെ 6 മണിക്ക് സ്റ്റേഷനിൽ വരണം. അതിനെന്താ വന്നോളാം. സ്റ്റേഷനിലെ ടോയ്ലറ്റ് നല്ല നീറ്റായിട്ട് വൃത്തിയാക്കണം. ടോയ്ലറ്റ് വൃത്തിയാക്കാനാ? എന്താ ചെയ്യാൻ പറ്റില്ലേ? ചെയ്തോളാം മാഡം, ചെയ്തോളാം. കമ്പനിക്ക് അവനെയും കൂട്ടിക്കോ, ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. ശരി മാഡം. എന്താടാ മിണ്ടാത്തെ? മാഡം പറയുന്ന പോലെ ചെയ്യത്തില്ല. കണ്ണാ റെഡി മാഡം, റെഡി. ശരി, ജീപിക്കേറ്. മോട്ടിച്ച് ബലൂൺ മേടിച്ച ഒരേ ഒരാൾ നീ തന്നെയാടാ. അയ്യോ ദൈവമേ, എന്തൊരു കഷ്ടം. സാറേ, ഫോൺ അടിക്കുന്നു, എടുത്താട്ടെ. എടാ വേണ്ട, എടുക്കരുത്. ഇതാ ഭദ്രകാളി വിളിക്കുന്നേ. അല്ല സാറേ, നമ്മുടെ എസ്ഐ വിളിക്കുന്നത്. എടുത്ത് സംസാരിക്കണം സാർ. എസ്ഐ ആണോ? ഹലോ ഗീതേ. പോണ്ടിച്ചേരിയിലാണോ? കിട്ടിയോ? ശരി ശരി ശരി, നീ വന്നേക്കേ. ഗുഡ് ഗേൾ. എടാ പണം കിട്ടി കേട്ടോ. നല്ല കാര്യം. അപ്പൊ വണ്ടി നേരെ സ്റ്റേഷനിലേക്ക്. വേണ്ട സ്റ്റേഷനിലോട്ട് വേണ്ട, പിന്നെ എങ്ങോട്ടാ പോട്ടെ? ഫസ്റ്റ് ഷോയ്ക്ക് വണ്ടി വിട്. പോടാ പറയുന്നത് കേക്ക് കുഞ്ഞുമോളെ. ചേട്ടൻ വന്നു. അയ്യോ കുഞ്ഞുമോള് പോയി കഥ കുറ്റിട്ടു. നീ ചുമ്മാ കരയാതടി, എന്തോന്ന് പേടിയാവുന്നു. കുഞ്ഞുമോളുണ്ടല്ലോ. കുഞ്ഞുമോൾക്ക് എന്താ? കുഞ്ഞിമോള് ചെന്ന് കുറ്റി കിട്ടുന്നോ? പങ്കു, ഞാൻ നിന്റെ പപ്പുവ മോളെ. വാതിൽ തുറക്കണം. 2 ദിവസം ഗവർണറിന്റെ കൂടെ ട്രാവലിംഗിലായിരുന്നു കുട്ടാ. തുറന്നിട്ടിരിക്കാ ഇങ്ങ് പോയി. ഗുഞ്ചു പങ്കുജു എന്റെ ചക്കക്കുട്ടി മാങ്ങക്കുട്ടി എന്റെ പൊണ്ണെന്തിനാ കുറയുന്നു? ഈ കൊണ്ണെന്തിനാ എന്തോ ഇതിനൊന്നും ഒരു കുറവില്ല. നിങ്ങൾക്ക് കൊഞ്ചാനും കൊഴയാനും ഒക്കെ ഞാൻ നീയാണ് വേണ്ടത്. നീ മാത്രം മതി. പക്ഷെ നിങ്ങളുടെ ഭാര്യക്ക് മാത്രം നിങ്ങൾ എന്തും ചെയ്യൂല. പറ്റിയോ പങ്കു? നിങ്ങൾക്ക് വേണമെന്ന് തോന്നുമ്പോ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. കാര്യം കഴിഞ്ഞ ഉടനെ എടുത്തോണ്ട് പോവല്ലോ. എന്ത് വെച്ച് എന്തെടുത്തോണ്ട് പോയി എന്നാ പറയുന്നത്? സീരിയൽ കണ്ട് നീ ഒരുപാട് ചീത്തയായി പോയി. അയ്യോ എന്താ ഒരു അഭിനയം! ഇതുപോലെ കമലഹാസൻ പോലെ അഭിനയിച്ച് ഞാൻ കണ്ടിട്ടില്ല. അറിയോ, 5 ലക്ഷം രൂപ എന്റെ കൈ കൊണ്ടുവന്നിട്ട് വീണ്ടും അത് എടുത്തോണ്ട് പോയല്ലേ? എടി നീയല്ലേ മേടിച്ച് ബ്യൂറോയിൽ വെച്ചത്? ബ്യൂറോയിൽ വെച്ച പണം എവിടെ പോയി? എന്തോ പണം കാണുന്നില്ലല്ലോ. എന്താടാ വല്ലാണ്ടങ്ങ് കുനിയുന്നേ? അവിടത്തേക്കുള്ള ബഹുമാനം കൊണ്ട് അടിയും കുനിഞ്ഞു പോയതാ. മര്യാദക്ക് വീട്ടിൽ തന്നെ കാണണം. ഈ ഏരിയയിലുള്ള വീടുകളിൽ എവിടെയൊക്കെ മോഷണം നടന്നാലും ശരി, നിങ്ങൾ 2 പേരെയും വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും. ഞാൻ എന്നയാ പറയുന്നത്. കാശ് റെഡിയാക്കി ഓണറിന്റെ കൈ കൊടുത്തിട്ട് ജോലിക്ക് കയറിക്കോ. ശരി മാഡം. സർ, ടൗണിലെത്തി. എവിടെയാ വരണ്ടേ? 5 ലക്ഷം കാണുന്നില്ല ഗീതേ. അതല്ല സർ ഇപ്പൊ കിട്ടിയത്. വീണ്ടും കാണുന്നില്ലെന്നാ പറഞ്ഞത്. ഇല്ലല്ലോ സർ, എന്റെ കൈ തന്നെ ഉണ്ടല്ലോ. നിന്റെ അടുത്തുള്ള പണമല്ല ഗീതേ, എന്റെ അടുത്തുണ്ടായിരുന്ന പണം. സാറിന്റെ നഷ്ടമായ കാശ് തന്നെ അത്. അത് ഞാൻ കണ്ടുപിടിച്ച് തിരിച്ചു വാങ്ങിയില്ലേ. കാശ് എന്റെ തന്നെ ഉണ്ട് സർ. അയ്യോ, നീ കണ്ടുപിടിച്ച പണം നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇത് പങ്കുജുവിന്റെ പണം. എനിക്ക് മനസ്സിലായില്ല സർ, ഈ പങ്കജവും നമ്മളും തമ്മിൽ എന്താ ബന്ധം? പങ്കജുമായിട്ട് നിനക്ക് ബന്ധമില്ല, അവളുമായിട്ട് എനിക്കോ ബന്ധം. എന്താ സർ പരസ്പര ബന്ധമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല. പണം കാണുന്നില്ല, അത് തന്നെയാ സർ ഞാനും പറഞ്ഞത്. 5 ലക്ഷം രൂപ കാണാതായി. അത് ദേ ഇപ്പൊ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ. ഇപ്പൊ എല്ലാം ശരിയായില്ലേ സർ? നിന്റെ തലയ്ക്കകത്ത് വല്ലതും ഉണ്ടോ? ആ 5 ലക്ഷം പേരെ, ഈ 5 ലക്ഷം പേരെ, അത് ആ വീട്ടിൽ നിന്നും പോയി, ഇത് ഈ വീട്ടിൽ നിന്നും പോയി. ഇതൊക്കെ തുറന്ന് പറയാൻ പറ്റുമോ? ഓ, ഇപ്പോഴാ സർ എനിക്കെല്ലാം മനസ്സിലായത്. സമാധാനം മനസ്സിലായത്ര. പക്ഷെ ഒന്ന് മാത്രം മനസ്സിലായില്ല. മനസ്സിലായി. സത്യത്തിൽ മനസ്സിലായോ ഇല്ലയോ? മനസ്സിലായി സർ, ഇപ്പോഴാ എനിക്ക് ശരിക്കും മനസ്സിലായത്. അതിരിക്കട്ടെ, കാശ് എങ്ങനെയാ കാണാതായത്? ഇത് പുലിവാലായല്ലോ. അവള് വീണ്ടും തുടങ്ങിയടാ. ആ 5 ലക്ഷം എങ്ങനെ കാണാതെ പോയോ അതുപോലെ തന്നെയാണ് ഈ 5 ലക്ഷവും കാണാതെ പോയത്. പൂട്ടിയ വീട് പൂട്ടിയ പോലെ തന്നെയുണ്ട്. പോലീസുകാരന്റെ വീട്ടിൽ പണം കാണും. ഓക്കെ സർ, എനിക്ക് മനസ്സിലായി. സർ ഫോൺ വെച്ചോ, ഞാൻ നോക്കിക്കോളാം. നിക്കടാ അവിടെ. എന്താ മേഡം? ചേട്ടാ, ആ കാശ് തിരിച്ചു കൊടുത്തില്ലായിരുന്നു, പിന്നെ ഇതിനെ ഓടുന്നു. എനിക്ക് എന്തറിയാം, നീ ഒന്ന് വേഗം വാ. എന്തിനാ ഓടുന്നെന്ന് ചോദിച്ചു കേട്ടില്ലേ? 5 ലക്ഷം അടിച്ചു മാറ്റി നീ ഒന്ന് വരുന്നുണ്ടോ? അത് തിരിച്ചു കൊടുത്തല്ലോ. അതെ, ആ ഹരിയും ഗിരിയും തെങ്കാശി തന്നെ ഉണ്ട്. പോലീസ് അവരെ റോഡിൽ കൂടെ ഓടിച്ചോണ്ടിരിക്കുക. ഒന്ന് നിന്നെ. ഞാൻ എടുത്ത 5 ലക്ഷം രൂപ തിരിച്ച് അവരുടെ കൊടുത്തല്ലോ, പിന്നെ എന്തിനാ പോലീസ് നമ്മളെങ്ങനെ ശല്യം ചെയ്യുന്നേ? അതെ, നീ എടുത്ത 5 ലക്ഷം അല്ലടാ, ഞാൻ എടുത്ത 5 ലക്ഷം. അയ്യോ, മൂത്രം ഒഴിക്കാനും മുട്ടുന്നു. എന്താ ചെയ്യുന്നേ? ഒന്ന് പതുക്കെ പോടാ. ഈ അമ്പലത്തിന്റെ പുറകെ കൂടെ ചാടിയാല് നേരെ ബൈപ്പാസിലോട്ട് ചെല്ലും. ബൈപ്പാസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർക്കും പിടിക്കാൻ കഴിയില്ല. അയ്യോ, ഒന്നും ചെയ്യരുത്. അമ്പലം നമ്മളെ വിട്ട് പോകുന്നില്ലല്ലോടാ. ഇതിന് ചുറ്റും എത്ര റൗണ്ടാ മേഡം. നിക്ക് മേഡം, വേഗം വാ. എന്നെ കൊണ്ട് ഓടാൻ പറ്റുന്നില്ല മേഡം, ടയർഡായി മേഡം, എനിക്ക് ഓടാൻ വയ്യ. ഞാൻ പറഞ്ഞോ വാ ചേട്ടാ. ഈ കാലമാരുടെ കിട്ടിയ അവന്മാര് നമ്മളെ ശരിക്കും അടിക്കും. ഈ പോലീസുകാരുടെ അടിക്കാണ് വലിയ വേദനയില്ല. ഇവന്റെ അടി വാങ്ങുന്നതിൽ നല്ലത് ഇവരുടെ അടി വാങ്ങുന്നതല്ലേ. അതുകൊണ്ട് നമുക്ക് ഇവരുടെ കൂടെ പോവാം. അതുപോലെ ചേട്ടാ ആ 5 ലക്ഷം ഏതാണെന്ന് പറ മേഡം. മേഡം ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ അങ്ങോട്ട് വരാം മേഡം. എന്നെ അറസ്റ്റ് ചെയ്യൂ മേഡം, എന്നെ അറസ്റ്റ് ചെയ്യൂ. അവനെയും വിളിച്ചോണ്ട് ഓടും അല്ലേ മേഡം. എന്നോട് പഞ്ഞിമുട്ടായി ചോദിച്ചെന്ന പോലീസുകാർ ഇപ്പൊ ലാത്തിക്ക് പകരം ഒലക്കെയാണ് ഉപയോഗിക്കുന്നത്. നീ സ്റ്റേഷനിലേക്ക് വാടാ, ഞാൻ കാണിച്ചു തരാം. ശരി മേഡം. രണ്ടുപേരും നിങ്ങളുടെ കൂടെ സഹകരിച്ചേക്കാൻ തീരുമാനിച്ചു. നമുക്ക് പോകാം മേഡം, അവിടെ പോയി സംസാരിച്ചാൽ കോപ്പറേറ്റ് ചെയ്യൂ അല്ലേ. അങ്ങോട്ട് എന്താ അത്? ഞങ്ങൾ അവരെ പിടിക്കായിരുന്നു. എന്നിട്ട് എവിടെ? പക്ഷെ പിടിച്ചില്ല ചേട്ടാ, സൂപ്പറായിട്ട് പിടിക്കായിരുന്നു. പക്ഷെ പോലീസ് വന്ന് മൊത്തം കുളവാക്കിയില്ലേ. അതുവരെ നിങ്ങൾ അവിടെ കബഡി കളിക്കായിരുന്നു അല്ല ചേട്ടാ. ഈ ഗിരി കാരണം നീ ഒന്നും മിണ്ടായില്ല, നിനക്കൊന്നും അറിയത്തില്ല. ചേട്ടന്റെ ഒന്നാമത്തെ സീൻ തൊട്ട് പറഞ്ഞാലേ ചേട്ടൻ മനസ്സിലാകത്തുള്ളൂ, അതുകൊണ്ട് നീ മിണ്ടായി. എന്റെ ചേട്ടായി ഞങ്ങൾ ഗിരിയെ തേടി അങ്ങോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഹരി എന്ന് പറയുന്ന ഒരുത്തനെ കണ്ടത്. അപ്പൊ ഹരി ഏതാ ഗിരി ഏതാ ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ടാണ് അപ്പോഴേ ചേട്ടാ നരി പോലെ വന്ന് പോലീസുകാർ വന്ന് അവരെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി. 1 മണിക്കൂർ കൊണ്ട് 48 കിലോമീറ്ററാണ് ഞങ്ങൾ ഓടിയത്. ഇതുകൊണ്ടാ പറയുന്നത് അവനൊക്കെ കറക്റ്റ് കാണേണ്ട സമയത്ത് എന്നെ കണ്ടിരിക്കണം. നിന്നെയൊക്കെ പണിയപ്പിച്ച് എന്നെ വേണം ചേട്ടാ. ഇതങ്ങോട്ട് തലമണ്ട പൊട്ടിക്കും ഞാൻ എവിടെ വേണമെങ്കിലും പോവാതെ എന്റെ ഇഷ്ടം. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? പറഞ്ഞ പണിയും ചെയ്യില്ല. ഞാൻ എവിടെയാ നിർത്തി? ആ ഇൻസ്പെക്ടറോട് പറയാൻ പറ. ശരി ഇൻസ്പെക്ടറിന്റെ ആദ്യത്തെ വീട്ടിലും പിന്നെ അങ്ങേരുടെ രണ്ടാമത്തെ വീട്ടിലും, 2 വീട്ടിലും അതും ഒരേ സമയത്ത് കയറി മോഷ്ടിച്ചിരിക്കുവാണല്ലോടാ. ഇൻസ്പെക്ടറിന് 2 സെറ്റപ്പ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം മേഡം? നായ്ക്കളുണ്ട് സൂക്ഷിക്കാന്നും പറഞ്ഞ് ബോർഡ് വെക്കില്ലേ, അതുപോലെ സെറ്റപ്പിന്റെ വീട് സൂക്ഷിക്കാന്നും പറഞ്ഞ് ഒരു ബോർഡ് വെച്ചാ ഞങ്ങൾ ആ വഴിക്ക് പോവോ മേഡം? കണ്ണാ കൊടുക്കടാ. അയ്യോ 5 തന്നിട്ട് മറ്റേ 5 അങ്ങ് അടവോട് വിഴുങ്ങാന്ന് വിചാരിച്ചോ നീയൊക്കെ? എന്നെ കണ്ട നിനക്കൊക്കെ എന്താടാ തോന്നുന്നേ? കളക്ടർ പടത്തിനകത്ത് വന്ന വാണി വിശ്വനാഥിനെ പോലെ സൂപ്പറാണ് മാഡം. മാഡം മാഡത്തിനെ കളിയാക്കിയതാണ് മാഡം. കൊടുക്കണോ? നിർത്ത് മാഡം. എന്താണെങ്കിലും കുറച്ചേരം ഗ്യാപ്പ് ഇട്ടിട്ട് അടിച്ചൂടെ? ഈ ചോദ്യത്തിന് ഞങ്ങൾ ആലോചിച്ച് വേണ്ട ഉത്തരങ്ങൾ പറയാൻ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഒരു പിടി എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ആദ്യം തൊട്ട് കൊടുക്കടാ. അതുകൊണ്ടൊന്നുമല്ല. താങ്ക് യു മാഡം. തന്നേക്കാം മാഡം, തന്നേക്കാം. ഈ ആഴ്ച കാമപിശാചാണോ? പറഞ്ഞില്ലല്ലോ. നമസ്കാരം ചേട്ടായി. അതെന്താ അങ്ങനെ ചുരുക്കി കളഞ്ഞ്? കുഞ്ഞുമോളെ കുഞ്ഞിന്ന് വിളിച്ച് കൊഞ്ചിക്കാറില്ലേ, അതുപോലെയാ. എടാ പരിസരമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയില്ലേ? അതെ ചേട്ടാ. പിന്നെന്താണോ ഇയാള് ചാണകത്തിൽ ചവിട്ടിയ പോലെ മുഖം ചൊളിച്ചു? ചേട്ടായി ബഹുമാനം. എടാ നിന്റെ കയ്യിലോട്ടോ ബഹുമാനം. പോക്കറ്റിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കടാ. ഇപ്പൊ എന്തിനാ ഇങ്ങനെ ചൂടാവുന്ന? താൻ എന്തിനാ എന്റെ ആൾക്കാരെ ഓടിക്കുന്നത്? നിങ്ങളുടെ ആൾക്കാരെ ഞാൻ ഓടിക്കുന്നോ? അതെ, പൊര കത്തുമ്പോ കഴുക്കോരിരുന്ന സ്വഭാവം താൻ എന്റെ അടുത്തോട്ട് ഇങ്ങോട്ട് കാണിക്കല്ലേ. ആ പരിപ്പ് ഇവിടെ വേവൂല. താരികട പരിപാടി. ചേട്ടായി ആ പോലീസ് പറയുന്നത് വളരെ കറക്റ്റാന്നേ. എന്റെ വായിരിക്കണ കേക്കാതാ. ഞങ്ങളെ ഓടിച്ചത് വേറെ പോലീസാ, ഇങ്ങനാണെങ്കിൽ വേറെ പോലീസും. നിനക്കൊന്നും അറിയില്ല, മിണ്ടാതിരിക്കുക അവിടെ. നിനക്ക് ഒരു കുന്തം അറിയാത്തത് പുറകെ പതിക്കും വന്നാൽ എനിക്കറിയാമല്ലേ ഏത് പോലീസാണെന്ന്. എടാ മരത്തലയാ, ആ തിരുവായൊന്ന് അടച്ചു വെക്കടാ. നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. മുതലാളിയുടെ മുന്നിൽ സത്യം പറയാൻ പാടില്ലേ? ഇതാ പിടി. ഞാൻ ഇവിടുത്തെ ജോലി രാജിവെക്കാൻ പോവാ. തീർച്ചയായിട്ടും രാജിവെക്കും. തോക്ക് മരിപടിയാടാ. നിനക്കൊരു മണ്ണാങ്കട്ട അറിയില്ല. മിണ്ടാണ്ട് അവിടെ നിൽക്കുന്നത് നിനക്ക് നല്ലത്. കുമാറേ, നമ്മളെ ഡിസ്റ്റർബ് ചെയ്തത് വേറെ പോലീസാ. ഇത് ആ പോലീസ് അല്ല കുമാറേ. തെറ്റ് ചെയ്തവരെ പിടിച്ചോണ്ട് വന്ന് ശിക്ഷിക്കാതെ പാപം പിടിച്ച പോലീസുകാരനെ ഇവിടെ ഇട്ട് കൊടയുന്ന കണ്ടില്ലേ? എനിക്കൊരു സത്യം അറിഞ്ഞേ പറ്റുള്ളൂ. അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആ വെളിവ് കേട്ടവന് പറഞ്ഞു കൊടുക്കടാ. ഇതുപോലുള്ള ഡെപ്പികൾ ഈ സിറ്റിയിൽ എവിടെ കണ്ടാലും താൻ കണ്ടതായി നടിക്കണ്ട. എന്തിനാ ചേട്ടാ ഈ 2 ബാഗ്? ഈ 5 നിന്റെ സ്വന്തം വീട്ടിലേക്ക്, ഇത് നിന്റെ ചിന്ന വീട്ടിലേക്ക്. എന്താണെന്ന് പറഞ്ഞാലേ നീ മൈക്ക് കൂടെ ലോകം മൊത്തം അറിയിക്കും. ചെല്ല് ചെല്ല്. എന്റെ പൊന്ന് ചേട്ടായി, ഇതങ്ങ് നേരത്തെ പറഞ്ഞാ പോരായിരുന്നു ചേട്ടായി. ഈ പോലീസുകാരൻ അത്ര ശരിയല്ല. ഇയാള് ലോകം ഉടായ്പാണ് ചേട്ടായി. സ്ട്രോങ് ആയിട്ട് തന്നോ ആ തോക്കാദ്യമായി ചേട്ടായി. ഇപ്പോഴും എനിക്ക് നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നില്ല. ആ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഹരിയും ഗിരിയെ നിങ്ങളുടെ ആൾക്കാർ എന്തിനാ ഓടിക്കുന്നത്? ഹരിയും ഗിരിയോ? ആരാണോ? അതെ, ഞാൻ ഒരു കാര്യം പറയാം. കർണന് കവചകുണ്ടലം പോലെ തന്റെ ഈ കാക്കി തന്നെ രക്ഷിച്ചോണ്ടിരിക്കുക. ഇല്ലെങ്കിൽ എന്നെ തന്നെ ഞാൻ കൊന്നു തള്ളിയാനെ അറിയോ? കോൺസ്റ്റബിൾ കൂടി ആ ഹരിനെങ്കിലും കൊണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുക 3 ദിവസമായിട്ട്. അറിഞ്ഞില്ലേ എല്ലാം? ഇനി വിളിക്ക് 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 വിളിക്ക്. ഇത് പിടിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ആൾക്കാരെയാ. അവരുടെ കയ്യിൽ എന്റെ ഒരു സാധനമുണ്ട്. അതിന്റെ വില അറിയോ തനിക്ക്? 1 കോടി രൂപയാ. പറയൂ സാറേ. ഫോൺ അവളുടെ അടുത്ത് കൊടുത്തേ. ആരുടെ അടുത്താ സാർ? എടോ എസ്ഐന്റെ അടുത്ത് കൊടുക്കാൻ. മാഡം, മാഡത്തിനാ ഫോൺ. ആരാ? ഇൻസ്പെക്ടറാ. ഹലോ സാർ. അപ്പോ ഇയാളും 5 ലക്ഷം അടിച്ചു മാറ്റിയല്ലേ? എന്തിനാ ചുമ്മാ ഇങ്ങനെ തലയാട്ടുന്നേ? എടുത്തു അല്ലേ ആ പോലീസുകാരന്റെ രണ്ടാമത്തെ വീട്ടിൽ നിന്ന്? ഇല്ല, ആദ്യത്തെ വീട്ടിൽ നിന്നാ എടുത്തത്. ആദ്യത്തെ വീട്ടിൽ നിന്ന് എടുത്തത് ഞാനാണ്. അല്ല, ഞാനാ എടുത്തത്. അപ്പൊ ഞാനെടുത്തു ഇൻസ്പെക്ടറിന്റെ രണ്ടാമത്തെ സെറ്റപ്പിന്റെ വീട്. അമ്പട കേമാ, ഇയാള് ശരിക്കും എനിക്ക് പണി തന്നല്ലേ? 2 വീട്ടിൽ നിന്ന് 5 5 10 ലക്ഷം ഞാനാ എടുത്തെന്ന് ഇയാള് പറഞ്ഞു കൊടുത്തല്ലേ? ആഹാ ആഹാ. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു. ഒന്നും പറയണ്ട. ഞാൻ ഈ റോഡിൽ കൂടെ ഭിക്ഷ എടുത്ത് നടക്കണമല്ലേ? താൻ 5 ലക്ഷം കൊണ്ട് വലിയ പുള്ളിയെ പോലെ ജീവിക്കണല്ലേ? ഇനി എന്നോട് സംസാരിക്കണ്ടേട്ടാ. അന്ന് എന്നെ ഇവരടിച്ചപ്പോ നിങ്ങൾ നോക്കി കണ്ട് രസിക്കല്ലായിരുന്നു? ഞാൻ ആ പൈസ എടുത്തെന്ന് തനിക്ക് പറഞ്ഞാലെന്താ? അങ്ങനെയാണെങ്കിൽ അവരെന്നെ ഇട്ട് ചാർത്തിക്കൊണ്ടിരുന്നപ്പോ നീയും ചുമ്മാ നോക്കിയിരുന്നില്ലേ? വേണ്ട വേണ്ട, ഇനി എന്നോട് സംസാരിക്കണ്ട. അയ്യോ എന്റെ ഹരി, വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ? കണ്ണാ. യെസ് മാഡം. ഇവന്മാര് വിട്ടേക്ക്. എന്താ മാഡം? ഇവന്മാര് പറഞ്ഞാൽ ശരിയാ, വിട്ടേക്ക്. നിങ്ങൾ പൊക്കോ. ഇടവം അല്ല മാഡം, സത്യമായിട്ട് ഞങ്ങളെ വിടുവാണോ വെറുതെ? എന്താ പേടിയുണ്ടോ? ഏയ് ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഇനിയെങ്ങാണ് ഇതുപോലെ നിന്നെയൊക്കെ ഞാൻ കണ്ട, ഞാനൊന്നും പറയില്ല, ഗണ്ണായിരിക്കും സംസാരിക്കാൻ. ശരി മാഡം. ഫോൺ അവളെടുത്ത് കൊടുത്തേ. ആർക്കാ സാറേ? എസ്ഐന്റെ അടുത്ത് കൊടുക്കാൻ. മാഡം, മാഡത്തിനാ ഫോൺ. ആരാ? ഇൻസ്പെക്ടറാ. ഓക്കേ മാഡം. സർ ഫോൺ ഓഫ് ചെയ്തിട്ട് അവിടെ എന്ത് ആയിരുന്നു നീ? ഓ, മിസ് കോൾ ഉണ്ട്. സോറി സർ, സോറി. ലോ ബാറ്ററി, അതുകൊണ്ട് സൈലന്റ് മോഡിലായിരുന്നു. ശരി ശരി, അവരെ വിട്ടേക്ക്. 5 ലക്ഷം ആ നോട്ടൊക്കെ നിരോധിച്ചെന്ന് അനൗൺസ് ചെയ്തു. സർ, ഞാൻ അവരെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട്. അതൊന്നും ഒരു പിണ്ണാക്കും ചെയ്യണ്ട. അവരവിടെ ഇറക്കി വിട്ടിരുന്ന സ്റ്റേഷനിലോട്ട് വാ. ശരി സർ, ഓക്കെ. പറഞ്ഞു ഒറ്റ പ്രാവശ്യം പറയൂ, ഇനി പറയലും പിടിക്കലൊന്നും ഉണ്ടാവില്ല. പൊക്കോ. എന്താ നോക്കുന്നേ? കാമപിശാച. 3ാമത്തെ റീലില് ബിറ്റുണ്ട്, കണ്ടിട്ട് പോണ. എന്താ കാണുന്നില്ലേ? ആദ്യം നാട്ടിൽ നിന്ന് ഓടിപ്പോവാ വേണ്ടത്. എനിക്ക് ഇങ്ങനെ അടിവാങ്ങാൻ വയ്യ. ഓട്ടോ നിർത്ത് നിർത്ത്. നടുവൊക്കെ ഭയങ്കര വേദനയാന്നേ. ചില്ലറ വല്ല ഉണ്ടോ കയ്യില്? 2 സ്മോൾ അടിക്കായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരുന്ന എന്റെ എവിടെ നടക്കാ കാശ്? പോകുന്ന വഴിക്ക് നോക്കാം. ഇയാളൊക്കെ എന്താ പറയാ? നിങ്ങളാരാ? ഇത് ഷെയർ ഓട്ടോയല്ല, പേഴ്സണൽ ഓട്ടോയാണ്. പറഞ്ഞാ മനസ്സിലാവില്ലേ നിങ്ങളൊക്കെ? അതെ ചേട്ടാ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓട്ടോക്കാരൻ വണ്ടിയുടെ ലോൺ അടച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഈ മീശക്കാര് വണ്ടി സീസ് ചെയ്തോണ്ട് ഇപ്പൊ ഇവിടുന്ന് പോകുന്നത്. നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. അതെ മീശേട്ടാ, പോകുന്ന വഴിക്ക് ഞങ്ങളെ ഒന്ന് ഇറക്കി വിട്ടേക്കണ കേട്ടാ. എന്തു പറ്റി സർ? അലക്സ് എന്നെ നാണം കെടുത്തി കളഞ്ഞു. സർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാവോ? അവൻ എന്നോട് ഞാൻ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കളഞ്ഞു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തരം താഴ്ത്തി കളഞ്ഞു. അവന് പോലീസുകാരാരാന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. ഇപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടേ സർ? എൻകൗണ്ടർ. ഒരുത്തനും ജീവനോടെ ഉണ്ടാവരുത്. ഈ ദീദി ചെവി അറിയാതെ നീ നോക്കണം. യെസ് സർ. അയ്യ എവിടെ എന്താണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാറുള്ളൂ. അത് മനസ്സിലാക്കുക. രണ്ടുപേരും ഒരുമിച്ചാ ചെയ്തതെന്നോ? ഇയാളുടെ മുഖം കണ്ടാ തോന്നത്തില്ലല്ലോടാ. ഉള്ള തോന്നിയവാസമൊക്കെ ചെയ്ത് വെച്ചിട്ട് നീയൊക്കെ വലിയ ആളുകൾ നോക്കുത്തിയപ്പോ നിങ്ങൾ നോക്കി നിൽക്കാതെ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ചേട്ടാ. എന്താ ഒന്നും നിർത്താനാ പറഞ്ഞേ? എന്തോ നടിയായത്. ഒന്ന് റെസ്റ്റ് താണേ. എനിക്ക് കുറച്ചടി അങ്ങേർക്കും കൊടുക്ക. ചേട്ടൻ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. വന്ന് രണ്ടര മേടിച്ചേ. അങ്ങോട്ട് ചെല്ലാം. നമസ്കാരം, നമസ്കാരം. ചേട്ടാ ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ചാ ചെയ്തത്. കേട്ടോ കേട്ടോ, നന്നായിട്ട് കേക്ക്. പറഞ്ഞത് കേട്ടില്ലേ? ഇവന്മാർ രണ്ടുപേരും ഒരുമിച്ചാ ചെയ്തതെന്നു. പിന്നെ ഇവനൊക്കെ എന്നതാ ചെയ്യണ പറ. അകത്തേക്ക് വാ. ടെറസിലെ പണ്ടാരമായിരുന്നു. ഈ രണ്ടുപേരിൽ ആരാണെന്ന് പറ. നിന്റെ അച്ഛനാണല്ലേ? ചേട്ടാ ഇത് നമ്മുടെ മാറ്ററല്ല, ഈ എന്റെ മാറ്ററാ. പേഴ്സണലാ, ചേട്ടൻ പേടിക്കണ്ട. ഇത് ഞാൻ നോക്കിക്കോളാന്ന്. അത് പോട്ടെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ കാര്യങ്ങളൊക്കെ ഞാനാണ് ആദ്യം നിങ്ങളോട് പറയേണ്ടത്. ബട്ട് ഒരു 2-3 ദിവസം ബിസി ആയിപ്പോയി, അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ മോളെ ഞാൻ തന്നെ കല്യാണം കഴിച്ചോളാം. നല്ലൊരു കല്യാണ മണ്ഡപം നോക്ക്. അടുത്ത മുഹൂർത്തത്തിൽ ഞാൻ തന്നെ താലി കെട്ടിക്കോളാം. എന്താ മീസ് നോക്കുന്നേ? എന്തിനാ അടിക്കുന്നേ? ഒടുക്കത്തെ അടി വന്നപ്പോ തുടങ്ങി അടിയാണോ? നിർത്താനാ പറഞ്ഞേ. ഇവനൊക്കെ ഒരുമാതിരി. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ ആരാന്നറിയാതെ ഈ പണി കാണിക്കുന്നത്. നിങ്ങള് ഞങ്ങളുടെ പുറകിലേ പോലീസും പട്ടാളം മാത്രമല്ല, മാഫിയ ഗാങ് എന്നും പറഞ്ഞൊരു കൂട്ടം തന്നെയുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ നിങ്ങൾ ആരും ജീവനോട് ഇവിടുന്ന് പോവില്ല. അത് ഓർത്തോ, അതാ നല്ലത്. എന്താടാ നോക്കി നിൽക്കുന്നേ? ഒന്ന് നിർത്തേ. കണ്ടോ, നമ്മുടെ ആൾക്കാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. അവിടെ നിൽക്കടാ. നീ എങ്ങോട്ടാ പോകുന്നത്? അകത്ത് പോകാൻ എന്താ വേണ്ടത്? അതെ, ഓട്ടോ ചാർജ് എന്നാ എനിക്ക് പോകായിരുന്നു. എന്റെ ഓട്ടോ ചാർജ് ഇവൻ ഇതിന്റെ ഇടയ്ക്ക് ഓട്ടോ ആരാ? നിങ്ങള് എന്താ വേണ്ടേ? എന്റെ ആളിവിടെ എത്തിക്കഴിഞ്ഞു. തട്ടേക്ക് സാറേ ഇവനെ. ഈ മീശക്കാരനെ വേണം ആദ്യം തട്ടാൻ. തട്ടിയൊക്കെ 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 ഇവനെ കൊല്ലണം, ഇവനെ കൊല്ലണം സാറേ. ഇവനെ വെച്ചേക്കരുത്. കൊന്നേക്കെ കൊന്നേക്കെ. കണ്ടില്ലേ എന്റെ ആൾക്കാർ ഇവിടെ എത്തിയത്? അല്ല ഇവനെന്താണ് വായി തോന്നേക്ക് വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത്? ആരാണ്? അല്ല ഗിരിയോ? ഡപ്പി എവിടെയാണ് സാറേ? ഞാൻ ഗിരിയല്ല, ഹരിയാണ് കേട്ടാ. അപ്പോ അവനാണോ ഗിരി? അതെ അതെ. എന്തോന്നാടാ അപ്പൊ ഗിരി എവിടെ? എന്തോന്നാണോ നീ ചാക്കിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? ചാക്കട്ടിനടുത്തൊരു സാധനം ഇരിക്കുന്നുണ്ടോ? അയാളാണ്. അത് ശരിയാണല്ലോ. ഡേ അതിന്റെ അടി കയറിയിരിക്കാതെ ഇങ്ങോട്ടിറങ്ങി വാടേ. പോക്കടാവന. ഇതാണോ ഗിരി? ഒരു ഡപ്പിരാത്രയുള്ള നിനക്ക് നിന്നടാ എന്റെ ഡപ്പി. എല്ലാത്തിനും തൂക്കിയെടുത്ത് വണ്ടി കയറ്റി. എനിക്കിവനെ വേണം. എനിക്കും വേണം. വേണ്ട ചേട്ടായി, വിട്ട് കളഞ്ഞേക്കുന്നേ. പണി കൊടുക്കല്ലേ? യവനെ എന്റെ കൂടെ വിട്ടിട്ട് ആ കുട്ടിച്ചാത്തനെ വേണമെങ്കിൽ കൊണ്ടുപോകും. ഞാൻ ആരാണെന്ന് അറിയാമോ? ഇതേ പഴയ സിനിമ ഡയലോഗാ. ഈ തോർത്തെ മുഖം തുടയ്ക്കാൻ വെച്ചേക്കുന്നതല്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കില്ല. ശബ്ദം എനിക്ക് ഭയങ്കര അലർജിയാ. ഡാ പെട്ടെന്ന് വാടാ, ഇല്ലെങ്കിൽ അവന്റെ കരച്ചില് കേൾക്കേണ്ടി വരും. कंपनी ലണ്ടനിൽ നിന്ന് വന്ന കാഞ്ചന ഏട്ടാ നിന്നെ അന്വേഷിച്ചു വന്നാണോ? ഇവരൊക്കെ എന്താ ചെയ്യണ്ടേ? അവളുടെ പരാക്രമം കണ്ടിട്ട് എത്ര പേര് പോയെന്നറിയോ? പൊന്ന പുന്നാര മോള്, ആ ഡപ്പി കൈ കിട്ടിക്കോട്ടെ. അതെ ചേട്ടായി, എന്നോട് ചോദിച്ചാ അത് പിന്നെ അത് ഗിരിയുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നേട്ടാ. ഗിരിയെ കാഞ്ചന ഇവിടുന്ന് കൊണ്ടുപോയി കേട്ടോ. ഷോ, നിന്നെ തേടി വന്ന അവളെന്തിനാണ് അവനെ കൊണ്ടുപോയത്? നിന്നെ കൊണ്ടല്ലോ അവളെ ഞാൻ ഇനി എവിടെ പോയി അന്വേഷിക്കും? പറയടാ. അയ്യോ അടിക്കാതെ. ആരാടാ അവിടെ ഇന്റർവെൽ ഇട്ടത്? ചേട്ടാ അത് ഇന്റർവെൽ അല്ല, അതെന്റെ ഫോണിന്റെ റിംഗ് ടോൺ ആണ്. റിംഗ് ടോണോ? അതിനെന്താ സംശയം? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഫാനാണ് ചേട്ടാ. അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനിലെ ഒരു മെമ്പറും കൂടിയാണ് ഞാന്. ജീവിതത്തില് അദ്ദേഹത്തെ പോലെ വലിയ ആളായിട്ട് വലിയ വലിയ ഹീറോയിൻസിന്റെ കൂടെ ഡാൻസ് കളിക്കാൻ ഒരുപാട് ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാ ജീവനോട് ഇരിക്കുന്നത് തന്നെ. ചേച്ചി ഫോൺ എടുക്ക. ഹലോ ഹലോ, ഹരിയാണോ? നീ കാഞ്ചനയാണോ? അല്ല, പിന്നെന്തിനാ നീ ഫോൺ എടുത്തേ? നീ എന്തിനാ ഫോൺ ചെയ്തേ? കാഞ്ചനയോട് സംസാരിക്കണം. എനിക്ക് ഹരിയോട് സംസാരിക്കണം. ഫോൺ കാഞ്ചനക്ക് കൊടുക്കേ. ഹരിക്ക് നീ ഫോൺ കൊടുക്കേ. എടാ അവളോട് സംസാരിച്ചിട്ട് ഗിരിയോട് വരാൻ പറ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. നിങ്ങൾ വിളിച്ചോ, നിങ്ങൾ വിളിച്ചോ. ഞാൻ എന്ത് സംസാരിക്കണം? അയ്യോ നിങ്ങൾ സംസാരിച്ചാ മതി. വേണ്ട ചേട്ടാ, വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. സംസാരിക്കും ചേട്ടായി. കൊല്ലക്കുടിയിൽ സൂചി വിൽപ്പന കണ്ടില്ലേ? കണ്ടില്ലേ സംഗതിയുടെ കിടപ്പ്? കണ്ടില്ലേ ചേട്ടാ? ചേട്ടൻ മേടിക്കണ്ട, ധൈര്യമായിട്ട് ഫോണിൽ സംസാരിച്ചോന്ന്. ഹലോ, എന്റെ പേര് അലക്സ് എന്നാ. ഹരി എവിടെ? ഗിരി എവിടെ? എനിക്ക് ഹരിയോട് സംസാരിക്കണം. എനിക്ക് ഗിരിയെ വേണം. എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് ഓക്കേ. അല്ല നമ്മളിപ്പോ ഇനി എന്ത് ചെയ്യും? ഇന്ത്യയിൽ ഓട്ടോക്കാണോ പഞ്ഞം? ഓട്ടോ എങ്ങോട്ടോ പോട്ടെ. എന്താ മോ ഒരു ഗർഭിണി അങ്ങനെ വണ്ടി കയറിയിരുന്നെങ്കിൽ അവൾ ഇതിനകത്ത് പെറുവായിരുന്നു. അയ്യോ, ആ തൃഷ പുന്നാരമോളെ എവിടെ പോയി കിടക്കുക? തൃഷയല്ല, നയൻതാരമല്ല, കാഞ്ചന. 300 ദിവസം ശാന്ത. ഇത് പുതിയതാണല്ലോ, ഇവളെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇനിയുണ്ടോ ലിസ്റ്റില്? ഞാൻ പറയണോ? വിദേശത്തുള്ള വെള്ളക്കാരിയാണെന്ന് വിചാരിച്ചപ്പോ കൊണ്ടൊന്ന് പട്ടിക്കാട്ടി നിർത്തിക്ക പിശാച്ച്. അവിടെ വരട്ട് വെച്ചിട്ടുണ്ട്. എന്റെ ഏട്ടാ, ഞാൻ ചുമ്മാ ഒന്ന് ഫിസിലടിച്ചപ്പോഴേ ഒരാഴ്ച എന്റെ കട്ടമ്പടം അടക്കിയത്. ചേട്ടൻ ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ചേട്ടനെ എടുത്ത് ഒറ്റയടിക്ക് അവിടെ അപ്ലോഡ് ചെയ്ത് കളയേ. എന്തുവാടാ ഈ പറയുന്നത്? സത്യം പറഞ്ഞ സണ്ണി ലിയോണാണ് സത്യം. ചേട്ടായി, ഓട്ടോ വരുന്നുണ്ട്. ഈ പട്ടിക്കാട്ടിലൂടെ ആരാടാ ഓട്ടോ ഓടിക്കുന്നത്? അതും ഷെയർ ഓട്ടോയില്. അത് നമ്മുടെ ആളാടാ. വരട്ടെ വരട്ടെ. കാശ് തന്നിട്ട് പോ. ഒന്ന് നിക്കടാ. ചേട്ടായി, ബിസിനസ്സാണ് ബിസിനസ്. ആ അതെ, ആ ഗിരി എങ്ങോട്ട് വിട്. പറ്റില്ല, ഹരി എങ്ങോട്ട് വിട്. ആദ്യം നീ ഗിരിയെ വിട്, അതിനുശേഷം ഞാൻ ഹരിയെ വിടാം. നിന്നെ പോലെ ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കുന്നവനെന്ന് ഞാൻ വിശ്വസിക്കില്ല. അല്ലടാ, ബ്ലൂ കണ്ടാലേ കുഴപ്പമുള്ളൂ, ബ്ലൂ ഇട്ടാലും ഇവിടെ പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ എപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ചേട്ടായി. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അതെ, നമുക്ക് ഒരുമിച്ചൊരു കാര്യം ചെയ്താലോ? എന്തോന്ന്? ചേട്ടായി, ബിസിനസ് ആളാ. ഞാൻ എവിടെയാണ് നിർത്തിയത്? എന്തോ കാര്യം ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. ആ, അപ്പോഴേ ഒരേ സമയത്ത് നീ ഗിരിയെ വിട്, ഹരിയെ ഞാൻ അങ്ങോട്ട് വിടാം. ഓക്കെ. അയ്യോ എന്റെ പൊന്നേട്ടാ, എന്നെ അങ്ങോട്ട് വിടില്ല. ഹരിയെ ഗിരിയൊക്കെ പിന്നെ അയക്ക്. ആദ്യം ഓട്ടോ ചാർജ് എന്നിട്ട് എന്നെ അയക്കാൻ നോക്ക്. എല്ലാം കൂടെ ചൂണ്ടിക്കൊണ്ടിരിക്കുക താത്തട. വരുന്നവൻ പേടിച്ചോടും. ചേട്ടാ, എങ്ങനെയെങ്കിലും രക്ഷിക്കേ പ്ലീസ്. അതിനിടയ്ക്ക് നീ പരിവാക്കില്ലടാ. നീയെങ്കിലും പോയി സന്തോഷായിട്ടിരിക്കടാ. ചേട്ടനെ കുറിച്ച് ചോദിച്ചു നോക്കെ. ഗിരി ഗിരിയാടാ. വരുവാടേ. നിന്നെ പിടിക്കാനായിട്ട് ഞാൻ 9,000 രൂപയ്ക്ക് ഡീസൽ എടുത്ത് കൊണ്ടു. വേണ്ട മേഡം, ഞാൻ അവരോട് പോയിക്കോളാം. മേഡം, ഓട്ടോ ഒന്ന് തള്ളിക്ക്. എന്നാലും ഡപ്പി എടുക്കടാ. ഡപ്പി 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 പെട്ടെന്ന് എടുക്കടാ. ഡപ്പി. ആ ഓർമ്മ വന്നു, ഓർമ്മ വന്നു, ഓർമ്മ വന്നു. ചേട്ടാ, ഹരി ഹരി ഹരിയാ ജയിച്ചേ. ഹരി ജയിച്ചു, ഹരി ചതിച്ചു, ഹരിയാ ജയിച്ചേ. ചേട്ടാ ചേട്ടാ, ഹരിയാ 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 നമുക്ക് പണി തന്നെ. ഹരിയാ ഹരി ഒറ്റ ഒരുത്തനെ ഇതിന് കാരണം. ഹരി ഹരിയാ ഹരിയെ പിടിക്കുക, ഹരിയെ പിടിക്കുക, ഹരിയെ പിടിക്കട്ടെ. എന്നെ അല്ല, എന്നെ ഷൂട്ട് ചെയ്യല്ലേ ചേട്ടാ, എന്നെ ഒന്നും ചെയ്യരുതേ. ചേച്ചി ഫോൺ. ഫോൺ 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 നിങ്ങളുടെ ഫോൺ അടിക്കുന്നേ. ഹലോ, എനിക്ക് ഹരിയെ വേണം. തരാൻ പറ്റില്ല. ഓക്കേ ഓക്കേ. 1 lakh 10 lakh നെക്സ്റ്റ് ബുള്ളറ്റ് ഹരിയുടെ ബ്രെയിൻ. ഓക്കേ, ഡു വൺ തിങ്. ഫസ്റ്റ് യൂസ് ആൻഡ് ഹരി, അതിനുശേഷം ഐ ഹെഡ് ഡപ്പി. ഐ ഗിവ് യു. ഓക്കേ ഓക്കേ, താങ്ക് യു. എന്റെ ഇംഗ്ലീഷ് കേട്ട് പേടിച്ചടാ. ചേട്ടായി ചേട്ടായി ഇംഗ്ലീഷ് സംസാരിച്ചപ്പോ ബോളിവുഡ് സിനിമ കണ്ടതുപോലെ തോന്നുന്നു. പക്ഷേ ഡെപ്പി അവിടെ കയ്യിൽ കൊടുത്താ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഹരി വരും, വന്നിട്ട് ഹരി വന്നാൽ ഡെപ്പി വരും. ഡെപ്പി വന്നു കഴിഞ്ഞാൽ, ഡെപ്പി വന്നു കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞമ്മയുടെ ഡാൻസ് കാണും. ചേട്ടായി, പഴയ സിനിമയിലെ വില്ലൻ ജോസ് പ്രകാശ് സംസാരിക്കുന്ന പോലാണല്ലോ സംസാരിക്കുന്നത്. डप्पी उड़ उमर डेप्पी अन्वेषिका चिप्स नी ओडिय मायं कलिक्क नी पैस कोडुत्त पडम काणुन्नवना ञान पैस वांगि पडम काणिक्कुन्नवन പറയുന്നോ അതോ മരിക്കുന്നു ചേട്ടൻ ഞങ്ങൾക്ക് ഒരു കാര്യങ്ങളും അറിയില്ല. എടാ നിനക്ക് അറിയാനാ ഗിരി പറഞ്ഞല്ലോ സാറേ. ഡെപ്പി ഡെപ്പി എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷേ ഇത് മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്ന ഡെപ്പ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഉണ്ട് എൻ്റെ പൊന്നു സാറേ. നിങ്ങൾ പറയുന്ന ഡെപ്പ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുതരാം. ഞങ്ങൾ ഇപ്പോ വിട്ടേക്ക് സാറേ. ഇപ്പോ അവന് കിട്ടിയ അവൻ തരാന്ന് പറയുന്നടാ. ഇതെന്ത് ശരിയാവൂല. എവിടെ നെഞ്ചിലൊരു തുള വീണല്ല ശരിയാവൂല. ചേട്ടാ ചേട്ടാ ഞാൻ പറയാം. ചേട്ടാ ഞാൻ പറയാം. ഞാൻ പറയാം ചേട്ടാ. ഒന്ന് ശരി എന്റെ തിയേറ്ററിൽ പടം തുടങ്ങി കഴിഞ്ഞാൽ ശബ്ദം പുറത്തു വരും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പതുക്കെ പറ പതുക്കെ. ഇത്രയും പതുക്കെ അല്ലടാ. ഫോൺ ഒന്ന് വേണം. എടാ ഫോൺ കൊടുക്കടാ. എടാ നല്ല ഫോണാടാ. നീ വിളിച്ചോ? ലോക്ക് ചെയ്തൊക്കെ ചേട്ടാ. ഇത് ലോക്ക് എടുത്ത് കൊടുക്കടാ. അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു ഞോണ്ടല്. നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, അതിൽ നിന്ന് വിളിച്ചൂടെ? ബാലൻസ് ഇല്ല. അതാ അവിടെ തന്നെ നിൽക്ക്, അവിടെ തന്നെ നിൽക്ക്. ഹലോ മുതലാളി, ഞാൻ ഹരിയ സംസാരിക്കുന്നു. എനിക്കറിയാവടാ നീ ഇപ്പൊ തെൻകാശിയിലുണ്ടല്ലേ. എന്ത് ധൈര്യത്തിലാടാ നീ ഇപ്പൊ എനിക്ക് ഫോൺ ചെയ്തേ? അതല്ല മുതലാളി, ഞാൻ നമ്മുടെ ഗോഡൌണിലാണേ ഉള്ളത്. ഗോഡൌണിലോ? അവിടെ തന്നെ നിൽക്ക്, ഇപ്പൊ വരാടാ. 5 മിനിറ്റിനുള്ളിൽ വരാ. അഞ്ചു മിനിറ്റിനുള്ളിൽ വരാന്നാ പറഞ്ഞത് കേട്ടാ. ആരാ ഇവരൊക്കെ? ആരടാ നിങ്ങളൊക്കെ? ഞാൻ അറിയാതെ എങ്ങനെയാടാ നിങ്ങളൊക്കെ എന്റെ ഗോഡൌണിൽ വന്ന്? ചേട്ടായി നിങ്ങളായിരുന്നു. ഞങ്ങൾ വന്നിട്ട് ഒരുപാട് സമയമായി. നീയാ ലേറ്റ്. നിന്റെ കടയിൽ സാധനം കൊണ്ടുപോയി പറഞ്ഞില്ലേ? അത് യുവമാരാണ്. നോക്കിയേ. അതെ യുവമാര് തന്നെയാ. യുവമാര് തന്നെയാ ചേട്ടായി. യുവമാര് തന്നെ. വായിട്ട് അലക്കണ്ട. ഒരടിക്ക് നീ 4 കാരണം പറഞ്ഞല്ലോ. അത് പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഡെപ്പി പൊക്കി നീ നിന്റെ കടയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കാണാനില്ലെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നല്ലേ. അപ്പൊ ഞാൻ എവിടെയാണ് നിർത്തിയത്? അത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, നീയൊക്കെ എന്റെ കൂടെ ഇത്ര നാൾ നിന്നിട്ട് കണ്ടുപഠിക്കണം അവനെ. എവിടെയാന്ന് പറഞ്ഞ ഡെപ്പി? ഡെപ്പി ആ ഡെപ്പി എവിടെ? ഏത് ഡെപ്പിയാ ചേട്ടായി? അയ്യോ കേട്ടില്ലേ എന്തൊരു കള്ളമായി പറയുന്നു. ഇവനെ ശരിയാക്കും മുതലാളി. ഇവന്റെ തലയിൽ ഇവന്റെ കഷണ്ടി തലയിൽ തന്നെ വെടിവെക്കും മുതലാളി. പറയുന്നു മരിക്കുന്നു. എന്റെ മുട്ടത്തല ചെതറി. കഷണ്ടി നോക്കി ഉച്ചി തന്നെ വെടി. അപ്പൊ ഉച്ചി നോക്കി തന്നെ വെടിവെക്കാം. തലമാറി എന്റെ തലയിലേക്കാണ് വെടിവെച്ച. അയ്യോ കഷണ്ടി എന്ന് പറഞ്ഞത് കഷണ്ടി കൺഫ്യൂഷൻ ആക്കുന്നു. എന്റെ തലയിൽ അറിയാതെ വെടിവെച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പറയാം ചേട്ടായി, അതെന്റെ അളിയന്റെ കയ്യിലുണ്ട്. ആർക്കറിയാടാ ഇതൊക്കെ? എടാ നിന്റെ അടുത്ത് ചോദിച്ചാൽ എവന്റെ ഇരിക്കണം എന്ന് പറയും. എവന്റെ അടുത്ത് ചോദിച്ചാൽ അവന്റെ ഇരിക്കണം എന്ന് പറയും. ഇനി എവന്റെ അളിയൻ വന്നിട്ട് ആരുടെ ഇരിക്കുന്നത് പറയുമോ എന്തോ? ചേട്ടാ ശോകം ശോകം. നീ എന്തിനാ എനിക്ക് പറഞ്ഞിരുന്നേ? എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാം. നീ അവിടെ മിണ്ടാതിരിക്കും. ഞാൻ എന്താ പറഞ്ഞു ചേട്ടാ? പറയടാ. അളിയനെ ഫോൺ ചെയ്ത് വരാൻ പറ. നിന്റെ അളിയനെ പെട്ടെന്ന് വിളി. നന്ദിയുണ്ടാ. വെരി ഗുഡ് വെരി ഗുഡ്. ഹലോ അളിയ, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഗോഡൌണിലേക്ക് വന്നാ മതി. ആ കള്ളന്മാര് ഹരിയും ഗിരിയും ഇവിടെ തന്നെയുണ്ട്. വേഗം വാ. ആ പെട്ടെന്ന് വാ. ചേട്ടായി അളിയൻ അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു ചേട്ടായി. അതുവരെ നീ ഇവിടെ മിണ്ടാതിരുന്നോളണം. എഴുന്നേക്കടാ. എനിക്ക് അത് കൊള്ളാലോ. ഓമന മോനെ താഴെ കള്ളന്മാരെ എനിക്കിട്ട് തന്നെ നീയൊക്കെ പണി തന്നു അല്ലേ ചേട്ടായി? ഇത് കണ്ടില്ലേ ചേട്ടാ? 16 അടിയന്തരത്തിന് ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അല്ല ചേട്ടായി ഇതെന്തോന്നാ ചേട്ടായി? എനിക്ക് കൊടവയർ മുട്ടും. അത് കൊഴുപ്പ്. ഊണ് കഴിക്കുന്നത് പോലെ ഇരിക്കാനല്ല പറഞ്ഞത്. അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോയിരിക്കൂലേ? അതാണ് അല്ല ചാൻസി റാണി എന്തിനാ ചിരിക്കുന്നേ? മനീഷ നീ പറ. ഇതിനെന്റെ അസിസ്റ്റന്റ് മതി, എപ്പോഴോ പണി തീർന്നെ. ആരാടേ ഇവനാ? ഏയ് എന്ത് ചെയ്യും? ലെഫ്റ്റിലെ തോക്ക് കാണിക്കേ, റൈറ്റിൽ അവൻ ഡപ്പി എടുക്കും. എന്താ ശ്രീലങ്കയിൽ നിന്ന് ടി ജി രവിയാ? ആ അവൻ തന്നെ വാതറന്ന് വെക്കാൻ. അവള് വലിയ തോക്കെടുത്ത് കാണിച്ചപ്പോ അവന്മാര് ചെറിയ തോക്കെടുത്ത് കാണിച്ചു. ഷൂട്ട് ചെയ്താ എന്റെ സിസ്റ്റർ മരിക്കുമായിരിക്കും. ഞാൻ ഷൂട്ട് ചെയ്താ നീയൊക്കെ പരലോകത്ത് പോകും. നിങ്ങൾ എന്തെടുക്കോടാ ഇവിടെ? ചേട്ടായി ചേട്ടായിക്ക് എന്താ ഇവിടെ കാര്യം? അതിനിടെ ഞാനും ചോദിക്കും, നിനക്കെന്താടാ ഇവിടെ കാര്യം? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടരുതെന്ന്. നിനക്ക് കിട്ടേണ്ടത് കിട്ടും. പോ 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 പോവാ നോക്ക്. ചേട്ടായി ഇതാണ് എന്റെ സ്വന്തം അളിയ. ഇവനാ? ഇയാളാണോ അളിയ? അപ്പൊ ഡെപ്പി അവന്റെ കയ്യിലാ? അതെ ചേട്ടായി. എടാ പോലീസാറാ, എനിക്ക് അറിയായിരുന്നടാ. നീ ആള് കൊള്ളാലടാ. എന്റെ ഡെപ്പി വാങ്ങിക്കുക, അതിന്റെ പുറകെ പൈസ, പിന്നെ എന്നെ ഇങ്ങനെട്ട് കുഴപ്പിക്കുക. സത്യത്തിൽ നീ ഒരു തരികിട പോലീസാ. ഡെപ്പിയും കുപ്പിയൊന്നും എന്റെ അടുത്തില്ല. നിങ്ങൾക്കറിയോ നിങ്ങൾ തന്ന 10 ലക്ഷം രൂപ കളവ് പോയി. ആരാ മോട്ടിച്ചെന്നറിയോ? ഈ ഇരിക്കുന്ന പെരുങ്കള്ളന്മാരാ. അപ്പൊ ഇത് നിങ്ങളുടെ പണിയാണോ? അറിയാതെ എന്തോ സംഭവിച്ച ഇനിയും ഉണ്ടോടാ ഇതുപോലെ വേറെ എന്തെങ്കിലും? ചേട്ടാ വൃത്തിയേട്ടന്മാരെ, എന്റെ അളിയന്റെ വീട്ടിൽ നിങ്ങൾ കയറി മോഷ്ടിച്ചല്ലേ? രണ്ട് വീട്ടിലും കയറി. എനിക്കറിയാടാ, എന്റെ വീട്ടിലും എന്റെ അളിയന്റെ വീട്ടിലും. നിങ്ങളുടെ അളിയന്റെ 2 സെറ്റപ്പിലും കയറി. അളിയാ എന്താ ഇവന്മാര് പറയുന്നത്? ഇടയ്ക്ക് വന്നൊരു കേസായിരുന്നു, ഭർത്താവിനെ കൊന്നതാ. വിഷമം കണ്ടപ്പോ ഒരു ജീവിതം കൊടുത്തു. ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട അളിയാ. എന്റെ ചേച്ചിയോട് 10 ലക്ഷം രൂപയും വാങ്ങി നാട് വിട്ടവനാ. എന്റെ കടയിൽ 1 ലക്ഷം രൂപ മുക്കി ചേട്ടാ. എന്റെ ചേച്ചിയുടെ കാശെടുത്ത് വെക്കും. ഞാൻ കുടിക്കുന്ന ബിസ്കില് മൂത്രം ഒഴിച്ചു വെച്ചു ചേട്ടാ. മൂത്രം ഒഴിച്ചു വെച്ചു. ആദ്യം എന്റെ 1 ലക്ഷം രൂപ മേടിച്ചതാ. എന്റെ കയ്യിൽ നിന്ന് ഒരു ഡപ്പി എടുത്തില്ലേ, അതിന് 1 കോടി രൂപയുണ്ടെന്ന് അങ്ങ് വെച്ചോ. ആ അത് മാത്രമല്ല, അവന്റെ ഒരു 10 ലക്ഷം കൂടെ അങ്ങ് മുക്കി. ഒന്ന് 10. ഓണർ കടയിൽ നിന്ന് 1 ലക്ഷം കൂടെ അങ്ങ് എടുത്തു. ഒന്ന് 11. എന്റെ ചേച്ചിയുടെ കാശ്. ഒന്ന് നിക്കോച്ചേ, ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, എന്നിട്ട് പറയാം. ആ ഇംഗ്ലീഷുകാരുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം അങ്ങ് താഴ്ത്തി. ഒന്ന് 21. എല്ലാ കണക്കുകളും കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. നിനക്ക് അതിന് കണക്കപ്പിള്ളായിട്ടിരുന്നൂടേടാ. ഞാൻ എവിടെ നിർത്തിയ? ഇംഗ്ലീഷുകാരുടെ നടുവിലാ നിർത്തിയ. അല്ലല്ല, പറഞ്ഞു നിർത്തിയ കാര്യമാ ഞാൻ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു വന്നത്, ആ ഡെപ്പി എന്റെ കയ്യിൽ ഇങ്ങോട്ട് തന്നെന്ന് വെച്ചോ. ഇവരുടെ പണമല്ല ഞാൻ സെറ്റിൽ ചെയ്ത് തരാം. അതും തന്നേക്കാം കൊച്ചേ. ചേട്ടായി അപ്പൊ എന്റെ പൈസയോ? നിനക്ക് ഞാൻ തന്നേക്കാം. എന്താണ് നിങ്ങൾ കൊടുക്കില്ലേ? ശരി ഏട്ടാ കൊടുക്കാം. ആ വാ 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 വാ, എല്ലാരും വിളിക്ക്. എന്തോ ഞാൻ മറന്നല്ലോ. ഇടാ ഒന്നിനെ അങ്ങ് വിടാതെ അങ്ങ് പൊക്കിക്കോ. ആ എത്ര പടത്തി കണ്ടിട്ടുണ്ടാ കഴുത്തി കത്തി വെച്ച് കഴിഞ്ഞാൽ തോക്ക് താഴ്ത്തണം. ഒന്ന് താഴ്ത്തി പിടിയടേ. എന്റെ സ്ഥലത്ത് വന്ന് എന്റെ വായിൽ തോക്ക് വെച്ചിട്ട് എന്നെ പേടിപ്പിക്കുന്നു നീ. ആദ്യം എന്റെ മകളെ പ്രേമിച്ചവനെ തട്ടാം, പിന്നെ നിങ്ങളെല്ലാവരെയും കൊല്ലും ഞാൻ. എടാ പരമേശ്വരാ, വെട്ടടാവനെ. അങ്ങോട്ട് നോക്ക്. അല്ല ഇവളും ഭയങ്കര ഷാർപ്പാണല്ലോ. ഒന്ന് അടങ്ങു കൊച്ചേ. നിനക്ക് നിന്റെ ചേച്ചിക്ക് എപ്പോഴും വെടിവെപ്പ് മാത്രമുള്ള ഇത് കണ്ട ഒരു ഇംഗ്ലീഷുകാരിക്കുള്ള സ്നേഹം പോലും ഇന്ത്യക്കാർക്കില്ലല്ലോടാ. അല്ല നീ എന്തായി നോക്കിക്കൊണ്ടിരിക്കുന്ന? സമയമാണ് ചേട്ടായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. 3, 2, 1 ഇന്ന് ഏതാ ഡേറ്റ് എന്ന് അറിയാവോ? ഇല്ല. ചേട്ടായിയുടെ ബർത്ത്ഡേ. എന്തോന്നാടാ ഇത്? ഇവിടെ ഈ അലക്സ് ചേട്ടായി ഏതാ? ആ ചേട്ടായിയാണ് ഈ ചേട്ടായി. ഇവിടെ ഒരു സൈൻ ചെയ്യ് സാർ. ബർത്ത്ഡേ വിഷസ് ഫ്രം ആമസോൺ സാർ. എൻജോയ് ദി പാർട്ടി. താങ്ക് യു താങ്ക് യു. എന്തൊക്കെയാടാ ഞാൻ ഈ കാണുന്നേ? ഒരിക്കൽ പോലും ഞാനിത് പ്രതീക്ഷിച്ചില്ലടാ. അതെ ചേട്ടായി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത്രത്തോളം സ്നേഹം നിങ്ങൾക്ക് എന്നിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. എല്ലാരും ആമസോണിന്ന് ഓർഡർ ചെയ്യുന്നേ, നീ ആമസോണിന് എന്നെ ഓർഡർ കൊടുത്തല്ലോടാ. ഇന്നങ്ങോട്ട് മുറിക്കേ. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. പാതിരാത്രിക്ക് അരിവാള് കൊണ്ട് കേക്ക് മുറിക്കുന്ന ഒരേ ഒരു ചേട്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. എന്തോ ഒന്നിന്റെ കുറവുണ്ട് ചേട്ടായി. ബേഡേ പാട്ട് വേണ്ടേ? നീ എന്റെ തങ്കക്കൊടോടാ, നീ തന്നെ പാടിക്കോ. ശരി ചേട്ടായി. Happy birthday to you. Happy जीवनोड़े अयो नाम कावल मालाग इवे और एनकौंटर चरित्रम अल्लेडा एनकौंटर നീ ചെയ്തു കഴിഞ്ഞാൽ അത് നിൻ കൗണ്ടർ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് എൻ കൗണ്ടർ എന്നാ നമുക്ക് പോവാം ആ തിയേറ്ററിന്റെ ഓണർ അല്ലേ ഒരുപാട് സിനിമ കാണുമെന്ന് തോന്നുന്നു അതുകൊണ്ട് കൺഫ്യൂഷൻ ആയത് ഈ കേസ് നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്യും മാഡം ഈ ഗാംഗ്സ്റ്റർ ടീമിന് നേരത്തെ തന്നെ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവന്മാർ തന്നെ പരസ്പരം വെടിവെച്ചു കൊന്നു അവരുടെ പാർട്ണർ ആയിരുന്ന നമ്മുടെ ഇൻസ്പെക്ടറും എൻകൗണ്ടറിൽ മരിച്ചു സിബിഐയുടെ എൻക്വയറി ഉണ്ടാവും മീഡിയക്കാരുടെ വക വാർത്തകൾ വേറെ ഹോം മിനിസ്റ്ററിന് കുറച്ച് പ്രഷർ കൂടും കുറച്ച് നാൾ കഴിയുമ്പോൾ വേറെ പ്രശ്നം വരും ഇതെല്ലാവരും അങ്ങ് മറക്കും ദാറ്റ്സ് ഓൾ ചേട്ടാ എല്ലാവരും മേലേക്ക് പോയി നമ്മളെ ഇവന്മാർ വെടി വെക്കും വേഗം വാ എന്തു പറ്റിയടേ വാടേ വാടേ എന്ന് പറഞ്ഞാൽ പോക്കറ്റ് 10 പൈസയില്ല ഉടുതുണിയില്ല വരാൻ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേ വരുന്നേ എന്തുവേട്ട ഇത് ഇതുകൊണ്ട് ഞാൻ അങ്ങനെ ലണ്ടനിൽ പോകുന്നേ എന്നാലേ ഇതും കൂടെ നിന്റെ കയ്യിലിരിക്കട്ടെ വെച്ചോ 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 എനിക്ക് വേണ്ട ഇത് നിങ്ങൾ തന്നെ വെച്ചോ 5 ലക്ഷം രൂപ വീട്ടിൽ വെച്ചിട്ടില്ലേ അത് പലിശക്ക് കൊടുത്തിട്ട് കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി പൊയ്ക്കോ പൊയ്ക്കോ ഒന്ന് മനസ്സിലാകുന്ന പോലെ പറയണേ അതല്ല ഏട്ടാ ഒരു 5 ലക്ഷം രൂപ ചേട്ടൻ വീട്ടിൽ വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അത് കുറച്ച് എനിക്ക് തന്നാ ഞാനും അത് പലിശക്ക് കൊടുത്ത് എങ്ങനെയൊക്കെ ജീവിച്ചു പകുതി പകുതിയോ എടാ എനിക്ക് കുടുംബം പിള്ളേരും ഒക്കെ ഉള്ളതല്ലേ എവിടെ പോയി നിങ്ങൾ ഇവിടെ രാവിലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ താലികെട്ടി കൂട്ടിക്കൊണ്ടു വന്നതാ കുട്ടികളൊക്കെ കമ്മിങ് സൂൺ അച്ഛാ അനിയൻ മര്യാദക്ക് സ്കൂളിലേക്ക് വരുന്നേ ഇല്ല അച്ഛാ അല്ല അച്ഛാ അവൻ കള്ളം പറയാ ഞാൻ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ട് എപ്പോഴെങ്കിലും വന്നല്ലോ ഒന്നിനും കൊള്ളാത്തവൻ തേണ്ടി തിരിഞ്ഞു വന്നിരിക്കുക ഗുളിയെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു വാങ്ങിച്ചോണ്ട് വന്നോടാ നീ അവനെവിടെ വാങ്ങിച്ചോണ്ട് വരാനാ ഞാൻ കണ്ണി കാണുന്ന ഗുളിയെല്ലാം വലിച്ചു കയറ്റുക ഒന്ന് ചുമ്മാ ഇരിക്കേ ചുമ്മാ വാചകം അടിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ ചെയ്യില്ലെന്ന് വിചാരിച്ചോ ഈ തള്ളയെ പറ്റി നിനക്ക് അറിയില്ല കേട്ടോ എടാ മൂത്തവനെ ആ ഗുളിയെപ്പറ്റി ഇങ്ങെടുക്ക എല്ലാം കൂടെ തിന്ന് ഞാൻ ഇവന് മുമ്പിൽ കിടന്ന് ചാവട്ടെ അയ്യോ സ്നേഹിച്ച് മരിക്കണം ഹരി നീ ഇതങ്ങ് വെച്ചോ എന്നെ നോക്കണ്ട താങ്ക് യു ഏട്ടാ അച്ഛാ മുത്തശ്ശിക്ക് എന്താ പറ്റി അച്ഛാ എനിക്കൊക്കെ പേടിയാവുന്ന അച്ഛാ എന്നാടാ പറ്റിയത് അച്ഛാ എനിക്കൊന്നും അറിഞ്ഞൂടാ അച്ഛൻ എഴുന്നേറ്റ് വന്നേ ശരി പോ ഞാൻ വരാം നോക്കാം ഇതെന്താ ചേട്ടാ സെൽഫി എടുക്കാൻ വേണ്ടി മോനെ അമ്മക്ക് എന്താ പറ്റിയത് ഏത് മരുന്ന് നീ കൊടുത്തത് ഈ ഡബ്ബിക്കകത്തുള്ള മരുന്ന് ഞാൻ എടുത്ത് കൊടുത്തതേ ഉള്ളൂ ചേട്ടാ കണ്ണാടി വെച്ച നായുടെ ഡപ്പി ഈ ഡപ്പിയുടെ വില 1 കോടിയാണ് 1 കോടിയോ 1 കോടി രൂപ കുട്ടികളെ കൊണ്ട് വേഗം ഇറങ്ങാൻ നോക്കാം ഞാൻ ഗുളിക പാത്രം എടുത്ത് വെക്കണേ ഞാൻ മൊത്തം എടുത്ത് വെച്ചേക്കാം ഏത് വേണം എടുത്തോ എനിക്കെപ്പോ മൂട് വരുന്നോ मयकिडुमो इवनोरु चिरिया।